பாடியாட்டே. നിനക്ക് കിട്ടിയല്ലേ ഓണത്തിന്റെ മുമ്പ് കൊച്ചുംബ്രാട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പം കൊച്ചുംബ്രാമിടെ കൊണ്ട് അപ്പ ഓണപ്പുഴയുടെ അവകാശത്തിന് അച്ഛന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് പുതുപ്പണത്തേക്ക്. ഇക്കൊല്ലത്തെ ഓണപ്പുടവയ്ക്കുള്ള ഒന്നാം സ്ഥാനം കതിരൂർ ഗുരുക്കൾക്കാണ്. എന്നാൽ വാഴുന്നവർ തിരുമേനി, നാട്ടാചാരം മറക്കരുത്. മതിലൂർ കളരിക്കാണ് ഇന്നാട്ടിൽ ഇന്നും ഒന്നാം സ്ഥാനം. അക്കാലം പണ്ട്, ഇന്ന് കതിരൂർ കളരിക്കാണ് ഒന്നാം സ്ഥാനം. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കാലത്തിനൊത്ത് കോലവും മാറണം. കണ്ടാച്ചേരി ചാപ്പനല്ല അത് തീരുമാനിക്കാൻ. രണ്ടാം സ്ഥാനമാകത്തക്ക വണ്ണം കടത്തനാട്ടിന്റെ കാലവും കോലവും മാറിയിട്ടില്ല, മാറുകയുമില്ല. പയ്യമ്പള്ളി ചെന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. കടത്തനാട്ടുകാരുടെ പരിഹാസം കേൾക്കാനല്ല ഇവിടെ വന്നത്. വേണ്ടിയിരുന്നില്ല. ഇതാ കതിരൂർ കളരിക്ക് തന്നെ ഒന്നാം സ്ഥാനം. എടോ ഓണപ്പുടവ. കടത്തനാടിന്റെ ചുടുചോര ഈ സ്ഥിതികളിൽ ഓടി നിർത്തോളം കാലം ഈ നാട്ടിന്റെ അഭിമാനം നിലനിർത്തുക തന്നെ ചെയ്യും. അതിനെതിരായുള്ള ഏത് സംരംഭവും ഏത് നടപടിയും ആരെടുത്താലും അത് തടയുമെന്ന് ഓർമ്മയിരിക്കട്ടെ. ഇന്നോ ഇന്നലെയോ അല്ല, ആയിരം ആയിരം നാളുകളായി മതിലൂർ കളരിക്കാണ് ഒന്നാം സ്ഥാനം. ക്ഷമിക്കണം, മൺമറഞ്ഞ വലിയ വാഴുന്നവരുടെ മകൻ തച്ചൊള്ളി ഉദയന്. ഏ വേണ്ട, ആചാരമര്യാദ പോലെ തന്നെ ആയിക്കോട്ടെ. ഒന്നാം സ്ഥാനം മതിലൂരിന് തന്നെ. കടത്തനാടിന്റെ ഈ അഹങ്കാരത്തിന് കതിരൂർ പകരം ചോദിക്കും ഇന്നല്ലെങ്കിൽ നാളെ. വണ്ണാനമ്പു അരി അളക്ക്. അമ്പു, താൻ എപ്പോഴും തന്റെ ചിരിതയിലാണ് നോക്കിക്കൊണ്ടിരുന്നാലോ, ഒന്ന് വേഗം അളക്ക്. ഒരപേക്ഷയുണ്ട്. വലിയ വാഴുന്നവരുടെ ബന്ധത്തിൽപ്പെട്ട തച്ചോള്ളി മാണിക്കോത്ത് വീട്ടുകാരെ ഓണപ്പുടവയ്ക്കുള്ള അവകാശികളുടെ കൂട്ടത്തിൽപ്പെടുത്തണം. ശരിയാണ്, എടോ സ്ഥാനികളുടെ കൂട്ടത്തിൽ തച്ചോള്ളി മാണിക്കോത്ത് വീട്ടുകാരെ ഉൾപ്പെടുത്തുക. കറുവാഞ്ചേരി എം എൻ കിടാവ് കളരിയിൽ ഒരു പുതിയ ആളെ കൊണ്ടുവന്നു. കുളുമ്പ, എന്താ നീ പോയിക്കോ. എം എൻ കിടാവ്, കടത്തനാട്ടുകാരനായ പയ്യനാടൻ ചിണ്ടൻനമ്പ്യാർ എന്താ കതിരൂർ കളരിയിൽ? ഓണപ്പിടക വെച്ച് ഇന്നു മുതൽ അവിടുത്തെ ശിഷ്യനാകാൻ വന്നതാണ്. ഒന്നാം കളരിക്കാരൻ രണ്ടാം കളരിയിലോ? കടത്തനാട്ട കളരിയിൽ എനിക്കുള്ള രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനമാക്കാൻ ഞാൻ നിശ്ചയിച്ചു. അതിനവിടുത്തെ കതിരൂർ നേനാരെ പറ്റി തച്ചുള്ളിക്കാരോട് പണ്ടേ കുടിപ്പക ഉള്ളവരാണ് പയ്യനാട്ടുകാർ. എന്റെ ശിഷ്യത്വം സ്വീകരിച്ചാൽ നമ്പ്യാർ എന്നും കതിരൂർ ഭാഗത്തായിരിക്കണം. ഗുരുക്കളുടെ ആജ്ഞ ശിഷ്യൻ ശിരസാവഹിക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഉദയനനുമായി ഇടയേണ്ടി വരും. അക്കാര്യം കതിരൂർ ഗുരുക്കൾ നല്ലതുപോലെ ആലോചിക്കണം. ഉദയനന്റെ അഭ്യാസമുറ അതിരറ്റതാണ്. ഉദയനനെ നേരിടാനുള്ള അഭ്യാസമുറ പഠിപ്പിച്ച് ഞാൻ പയ്യനാടനെ ഉയർത്തും. അയ്യോ, അറിഞ്ഞില്ലയോ, ഉദയനൻ നേനാർ ദിവസവും തണ്ട നടത്തുകയില്ലയോ. പയ്യനാടൻ നേനാരെ എന്നേ മറന്നു കഴിഞ്ഞു കടത്തനാട്ടുകാരെ. നേരോ, മേപ്പയിലെ തച്ചോളി കുഞ്ഞുദയനൻ എന്നല്ലാതെ ഈ പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെന്ന് ഇപ്പോൾ ആരാ പറയാറുള്ളത്? എന്നാൽ ഞാനതുടൻ പറയിപ്പിക്കും. അതാണ് ആണത്വം. നമുക്കിപ്പോഴേ തുടങ്ങാം. ആ
പെണ്ണുങ്ങളുടെ നേരെ കാറയടിക്കുന്ന ആ കൈകൾ കെട്ടും. ഓ, വിരോധമില്ല. ആ, അതിന് കരുത്തുള്ളവർ കടത്തനാട്ടിലുണ്ടെന്ന് കരുതിക്കൊള്ളു. ഓ, ക്ഷമിക്കണം. എന്താ മാനത്തേക്ക് നോക്കുന്നത്? നേരെ നോക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, മുമ്പിൽ നിൽക്കുന്ന ഈ രൂപം മാനത്തുന്നോ മറ്റോ പൊട്ടി വീണതാണോ എന്ന് സംശയിച്ചു. കരുതി സംസാരിക്കണം. ഇത് കടത്തനാട്ട് തമ്പുരാന്റെ മകൾ കുഞ്ഞിക്കന്നിയാണ്, ഓർത്തോളൂ. മാപ്പ്. കൊച്ചമ്പുരാട്ടി, ആ കാറ മടക്കി തന്നൂടെ. എന്റെ നേരെ അടിച്ച കാറ. ഇവിടെ നായും പട്ടിയൊന്നുമില്ല. അത് അങ്ങേ വീട്ടിലേതാ. എന്താ അമ്പു ചിരുത തിരഞ്ഞാണോ? അല്ല, അമ്പുവിനെ ഈരായിട്ടൊന്നും കാണാറില്ലല്ലോ. എന്റെ ചാത്തോത്തമ്മേ, എവിടെ അമ്പുവിന് സമയം? 20,000 കൂട്ടം കാര്യങ്ങളല്ലേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നത്? വല്ല കാര്യമായിട്ടാണോ?
എത്ര നാളായി കാവിൽ ചാത്തോത്തുന്ന ഈ കിളിവാലം വെറ്റലേ ഒന്ന് ചവച്ചിട്ട്. ആ കാലമൊക്കെ പോയില്ലേ അമ്പു, ആരായി തറവാട്ടിലുള്ളത്? വയസ്സായ ഞാനും പ്രായമായ ഒരു മകളും. പോരെ മകള് പോരെ, ആരാന്ന് ആ കരുതിയേ? ഇതാ സാക്ഷാൽ ഭഗവതിയല്ലേ. നാരായണ നാരായണ, എന്റെ ലോകനാർക്ക് ആവില്ല അമ്മേ. മോളുടെ കാര്യം പറയാൻ അമ്പു ഇങ്ങോട്ട് ഓടിക്കരച്ച് എത്തിയത്. ലഗ്നം വേണമല്ലോ അമ്പു. കൊങ്കിയുടെ കാര്യമോ? ആരാ എന്നെ പറഞ്ഞു വെച്ചെന്ന് ആ അമ്മ കരുതിയത്? ആരാ? നമ്മുടെ കരുവാഞ്ചേരി എബ്ബങ്കിടാവ് നായനാര്, മകളുടെ മഹാഭാഗ്യം. കരുവാഞ്ചേരി എമ്മങ്കിടാവ് എന്റെ മകൾക്ക് പുട കൊടുക്കാൻ? അതെന്ന് ആ ആലോചനയും കൊണ്ട് ആ അമ്പു അയ്യോ, ആ നയനാർ ആരാന്നാ കരുതി? നീ തലയെ കെട്ടി വെച്ചോ, ഇവിടെ വേണ്ട. കാവുന്തായിലെ തൈപ്പറമ്പ് ജന്മം എഴുതി തരാന്നാ അമ്മേ. ഇത് തട്ടല്ലേ, ഇത്ര നല്ലൊരു ബന്ധം ഈ കടത്തലായിട്ട് ഇനി വേറെ കിട്ടില്ല. ആ എന്താ ചെയ്യേണ്ട അമ്പു? അവൾക്ക് ആരെയും പിടിക്കുന്നില്ല, പക്ഷേ ഇതെങ്ങനെ തട്ടിക്കളയാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. എടി കുഞ്ഞുകൊങ്കി, ഞാൻ ഈ ബന്ധം ഇഷ്ടപ്പെടുന്നില്ലമ്മേ. ഇതാ ഇത്തരം ആലോചനകളുമായി ഈ പടി കടന്നു പോയിരുന്നു, പറഞ്ഞേക്കാം. എനിക്കത് കിട്ടണം. നല്ലൊരു കാര്യത്തിന് വന്നിട്ട് മണ്ണാൻ കട്ട. ഇവള് പറയുന്ന വകവയ്ക്കണ്ട അമ്പു, നമുക്കതൊന്ന് ശ്രമിക്കണം. എന്താ കതിരൂര് കൊഴപ്പത്തിന് തന്നെയാ? പയ്യനാരൻ ചിന്തൻ നമ്പ്യാരും കതിരൂരിന്റെ ഭാഗത്ത് കൂടിയിരിക്കുന്നു. എന്ത് കടത്തനാട്ട് രണ്ടാമൻ കതിരൂരിലും? കഷ്ടം പയ്യനാടൻ ഇത് ചെയ്യരുതായിരുന്നു. അതുമല്ലാന്ന് വയനാട്ടിലെ പൊന്നാപുരം കേളപ്പൻ നമ്പ്യാരെ കതിരൂര് കളരിയിലേക്ക് കൊണ്ടുവരുന്നു. പൊന്നാപുരം കോട്ട കേളപ്പനെ ഒരു അന്യനാട്ടുകാരൻ? ചങ്ങാതി, കതിരൂരിന്റെ അടവുകൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. സൂക്ഷിച്ചിരിക്കേണ്ട കാലമാണ്. പ്രശസ്തമായ കളരിയുടെ ഗുരുക്കൾ എന്ന നിലയിൽ ആരാധ്യനാണെങ്കിലും നാടും നാടും തമ്മിൽ കലഹം വളർത്തി നാട്ടുകാരെ ഛിദ്രിപ്പിക്കുന്ന ആ ഗുരുക്കളുടെ അടവുകൾ തടയുക തന്നെ വേണം കണ്ടാച്ചേരി. തമ്പുരാനോട് പറഞ്ഞ് ഉടൻ തന്നെ ഒരു നാട്ടുകൂട്ടത്തിന് ഏർപ്പാട് ചെയ്യണം. ശരിയാണ് ശരിയാണ്. കടത്തനാട്ട് കൊട്ടാരത്തിൽ നാട്ടുകൂട്ടം. വയനാട്ടിന് തൊട്ടടുത്തുള്ള തുളുനാട്ടിൽ ഇല്ലാത്ത അഭ്യാസങ്ങളില്ല, കേളപ്പൻ നമ്പ്യാർക്ക് അറിയാത്ത അടവുകളുമില്ല. പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം കേളപ്പൻ നമ്പ്യാർക്ക് കതിരൂർ കളരിയിൽ വന്ന് അഭ്യാസം പഠിക്കാൻ തോന്നിയത്, അല്ലെങ്കിൽ ഗുരുക്കൾക്ക് പഠിപ്പിക്കാൻ തോന്നിയത്? കടത്തനാട്ട് തമ്പുരാന്റെ സന്നിധിയിൽ വെച്ച് തന്നെ ഇവരിതിന് സമാധാനം പറയണം. എന്താണ് സമാധാനം? പഠിക്കണമെന്ന് തോന്നി അത്രേ. നമ്മുടെ അനുവാദമില്ലാതെ 18 നാടകത്തിലും പെടാത്ത ഒരു മറുനാടൻ നാടുവാഴിയെ ഇവിടുത്തെ കളരിയിൽ ചേർക്കരുതെന്നുള്ള ഒരു കുറിപ്പ് ഉടൻ തന്നെ കതിരൂർ കളരിയിലേക്ക് അയക്കട്ടെ. ഞങ്ങൾ അനുവദിക്കുന്നില്ല, ഇത് കതിരൂർക്കാരുടെ നിശ്ചയമാവില്ല. അത് പറയാനുള്ള അധികാരം പയ്യനാടന് ഇല്ലെന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി നമുക്ക് സത്യവാചകം ചൊല്ലി പിരിയ. പടികടന്ന് അവിടെ നിന്നുള്ളൂ. അസമയമാണ്, സൂക്ഷിക്കണേ. പോകാനല്ലേ പറഞ്ഞത്?
തമ്പുരാട്ടി. ക്ഷമിക്കണം, ഞാൻ ആരുടെയും തമ്പുരാട്ടിയല്ല. എന്റെ തമ്പുരാട്ടിയാ ഈ അസമയത്ത്? ഇതെന്റെ വീടല്ലേ. ഓ മാപ്പ്, ക്ഷണിക്കാതെ വന്നയാള് പോകുമ്പോഴെങ്കിലും അനുവാദം ചോദിക്കേണ്ട മര്യാദ കാട്ടാറില്ലേ? ആ സന്മനസ്സിന് നന്ദി. അന്നത്തെ ആ നോട്ടത്തിന്റെ വീര്യം ഇന്നും പ്രതിഫലിക്കുന്നു. അംഗം വെട്ടുകയും പോയിട്ട് കുറിക്കുകയും ചെയ്യുന്ന കടത്തനാട്ട് നയന്മാർ ഒരു പെണ്ണിന്റെ നോട്ടത്തിൽ ചൂളുമോ? ഞാൻ നോക്കിയത് കാണാനാണ്, കാണിക്കാനല്ല. അന്ന് കണ്ണിൽ കണ്ടത് കരളിൽ കൊണ്ടുപോയി. ചാത്തോത്തമ്മ ഇല്ലേ ഇവിടെ? ചാത്തോത്തമ്മ അമ്മ കുളിക്കാൻ പോയിരിക്കുകയാണ്. പേടിക്കണ്ട, ഞാൻ കരുവാഞ്ചേരി യമനിക്കിടാവാണ്. കുഞ്ഞിക്കുങ്കിയെ ഒന്ന് കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആവശ്യമുണ്ടായിട്ടല്ലേ വന്നത് കുഞ്ഞിക്കുങ്കി? വധുവിനെ കാണാൻ വരൻ വരുന്നത് സാധാരണയല്ലേ? അബദ്ധം പറയരുത്. ആ കൊതിയും കൊണ്ട് ഇനി ആരും വരണ്ട. പുരുഷന്മാർ ഇല്ലാത്ത വീട്ടിൽ ഇരുട്ടത്ത് കയറി വരുന്ന അബദ്ധമാണ്. ഇങ്ങനെ അതില് കടന്ന് പറഞ്ഞാലോ എന്റെ കുഞ്ഞിക്കുങ്കി? വഴിമാറ്. എന്താ ഭയപ്പെടുത്തുകയാണോ? അതിന് വേറെ വല്ല നോക്കിക്കൊള്ളണം. ഇത് കാവൽ ചാത്തത് കുഞ്ഞിക്കുങ്കിയാണ്. കുഞ്ഞിക്കുങ്കി എന്റെ കയ്യിൽ നിന്നും പുടവ വാങ്ങില്ലേ? പുടവ പുടവ കയ്യിൽ തരുന്നതിന് പകരം ഇത് മെയിൽ താഴും സൂക്ഷിച്ചോ. ഇതിന് ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കരിവഞ്ചേരി എമ്മങ്കിടാവല്ല. അയ്യോ നായനാർ ഇവിടെ. പിന്നെ ഞാനേ നമ്മുടെ ചാത്തോത്തമ്മയെ ഒന്ന് കണ്ട് ഈ കാവുന്താഴപ്പറമ്പിലെ ആ തേങ്ങ പറിക്കുന്ന കാര്യം പറയാൻ വന്നതാ. അത്രേ ഉള്ളോ? ഈ സന്ധ്യാസമയത്ത് വാതിലിങ്ങനെ കൊട്ടിയടച്ചാലോ? ഇതാ ഞാനാ ചിരിത. പേടിക്കണ്ട, ഇരുന്നാളെ വന്നാലേ. വാതിലിങ്ങനെ കൊട്ടിയടക്കുന്നത് മര്യാദയാണോ തറവാട്ടമ്മമാർക്ക്? കണക്കിന് കൊടുത്തു എന്ന് തോന്നുന്നല്ലോ. ആ കൊടുത്തു. ഇരുട്ടിയപ്പോ വന്നിരിക്കുന്ന ഒരു ഏമൻ. അയ്യോ ആ യമനല്ല, യമനാ. നീ കണ്ടോ തച്ചോട് വന്നിട്ട് നായനാരൻ? ഞാൻ കണ്ടാ മതിയോ? തമാശ മതിയാക്കും. നീ കണ്ടില്ലേ? അയ്യോ എങ്ങനെ കാണാനാ, എവിടെ കാണാനാ? കറക്കുമ്പോ പോയാ വെളുക്കുമ്പോഴും വെളുക്കുമ്പോ പോയാ കറക്കുമ്പോഴും ഇങ്ങനെ രണ്ട് വരവല്ലേ ഉള്ളൂ തച്ചോളി നായനാർക്ക്. ഞാൻ എന്നും ഇങ്ങനെ ആട്ടി നോറ്റിയിരിക്കും ചെറുത്. എനിക്കതിന് ഭാഗ്യമുണ്ടാവും. പല നല്ല നല്ല ആലോചനകളും വന്നിരിങ്ങനെ തട്ടിയാലോ ആൾക്കാർ എന്തു പറയും? മറ്റൊരാലോചനയും ഞാൻ സ്വീകരിക്കില്ല. ജീവിതത്തിൽ ഞാൻ പുടവ വാങ്ങുന്നെങ്കിൽ ആ കൈയുണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. ചിരിത പറഞ്ഞ നേരാണോ? നേരാണോന്ന്? അതെ അമ്മേ, ജീവിതത്തിൽ ഞാൻ പുടവ വാങ്ങുന്നെങ്കിൽ ആ കൈയുണ്ട് മാത്രം. അതിനുള്ള അമ്പു കണ്ടുപിടിച്ചോച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയില്ലല്ലോ കടത്തനാട്ടുകാരിയെ കടങ്കലക്കാരി അമ്മേ. പറയാനെങ്ങനെ അറിയണോ? കാവിൽ ചാത്തോത്ത് കുഞ്ഞി കൊങ്കി കൊങ്കി കൊങ്കി. കൂടുങ്ങാതെ കാര്യം പറയണോ? ഹരിവാള് പോലെ വളഞ്ഞ കൊങ്ക്, കാക്കയെ പോലെ കറുത്ത കൊങ്ക്. അതുമല്ല, പടകര അങ്ങാടിയിലെ ചേകോന്റെ കൊപ്പരയ്ക്ക് കാക്കയെ തെളിക്കാൻ ഒരു പോക്കും. അതാരാടാ? കടത്തനാട്ട് തറവാട്ടിലെ ഒരു തമ്പുരാട്ടി. തമ്പുരാനെ ഒരു സംരക്ഷണം.
പരിഭ്രമിക്കാനൊന്നുമില്ല. പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരാണ്. പരിഭ്രമമില്ല, തച്ചോളിക്കാർക്ക് പയ്യനാടന്മാരെ അറിയാം. ഓ, തച്ചോളിയിലാണല്ലേ. കുടിപ്പകയുടെ നീരസമായിരിക്കാം. തച്ചോളിക്കാർ കുടിപ്പക തീർക്കാനേ ശ്രമിക്കാറുള്ളൂ. പയ്യനാടനും അത് തീർത്താലോ? കടത്തനാട്ടുകാർക്ക് മുഴുവനും അത് സന്തോഷമായിരിക്കും. വീട്ടിലേക്ക് വരാമോ? തച്ചോളിയിൽ വരാൻ പയ്യനാട്ടുകാർക്ക് ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. പോകേണ്ടടുത്ത് പോകാൻ പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ ആരുടെയും സമ്മതം ചോദിക്കാറില്ല. പിന്നെന്തിനു ചോദിച്ചു? ഉണിച്ചാറയുടെ സമ്മതം ആവശ്യമാണെന്ന് തോന്നി. കാവിലെ പ്രസാദം അല്പം തരാമോ? ദൈവത്തിന് ഈ പൂക്കൾ കൊണ്ട് പൂജയെ കിട്ടിയുള്ളൂ, എനിക്ക് സ്നേഹം ലഭിക്കും. ആ നാവും ആ മനസ്സും പൊരുത്തപ്പെടട്ടെ. പൊരുത്തപ്പെടും ഉണിച്ചാറേ. കതിരൂർ കളറിയിൽ വരാൻ പാടില്ലെന്ന തമ്പുരാന്റെ തീരുമാനം ഞാൻ കേളപ്പൻ നമ്പ്യാരെ അറിയിച്ചു. ആ, എന്നാൽ ഇനി കേളപ്പൻ നമ്പ്യാര് തന്നെ കടത്തനാടിന്റെ കഥയും കഴിക്കും. എന്ത് പറഞ്ഞാലും ശരി, തച്ചോളി ഉദയനൻ നശിക്കണം. അതിന് ഉദയനേക്കാൾ അഭ്യാസ സാമർഥ്യമുള്ളവർ കതിരൂര് വേണം. അതിനാണ് ഞാൻ പയ്യനാടനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഞാനും ഒരു കടത്തനാട്ടുകാരനാണ്. എന്റെ ശിഷ്യത്വം പയ്യനാടന് വേണമെങ്കിൽ ഗുരുവിനോട് കൂറ് കാണിക്കുമെന്ന് കളരി ദേവതയെ പിടിച്ച് സത്യം ചെയ്യണം. സത്യം ചെയ്യാം. അത് മാത്രം പോരാ, എന്നും കതിരൂരിന്റെ ഭാഗത്തായിരിക്കുമെന്നും. ഒരു കടത്തനാട്ടുകാരന് അത് സാധ്യം. എന്നാൽ കടത്തനാട്ടേക്ക് പോയിക്കൊള്ളൂ. ഞാൻ പഠിപ്പിച്ച അടവുകൾ ഒരിക്കലും. ഗുരുക്കൾ അങ്ങനെ പറയരുത്. ഞാൻ കടത്തനാട്ടുകാർക്കെതിരെ കതിരൂരുകാരുടെ ഭാഗത്ത്. കാവിലമ്മേ, നീ എവിടെ ശ്രദ്ധിച്ചു നിൽക്കുന്നത്? ശരി ശരിയേട്ടാ. ആ, ശ്രദ്ധിച്ചു നിൽക്കും. നന്നായിക്കോളൂ. ഏട്ടൻ വിളിക്കുന്നു. എന്താ ഏട്ടാ? അപ്പേ, കാവിൽ ചാത്തോത്തമ്മ വന്നിരിക്കുന്നത് മകൾ കുഞ്ഞിക്കുഞ്ഞിക്ക് നിന്നെ കൊണ്ട് ഉടമ കൊടുപ്പിക്കേണ്ട കാര്യം ആലോചിക്കാനാ. എനിക്ക് സമ്മതം. അതിനാണോ ചാത്തോത്തമ്മ വന്നിരിക്കുന്നത്? അതെ, എനിക്ക് മറ്റാരുമില്ലല്ലോ. കാവൽ ചാത്തോത്ത് കുഞ്ഞിക്കുങ്കി കേട്ടിട്ടുണ്ട്. ഒതേനക്കുറിപ്പ് കുഞ്ഞിക്കുങ്കിയെ കാക്കയെ പോലെ കറുത്ത കുങ്കി. പിന്നെ എനിക്ക് ആ പെണ്ണിനെ വേണ്ടേട്ട. അരിവാൾ പോലെ വളഞ്ഞ മകളെ വടകര അങ്ങാടിയിൽ കൊപ്പരയ്ക്ക് കാക്കയെ തെളിക്കാൻ പറഞ്ഞയക്കും. ഒതേനെ കടത്തനാട്ട് വേറെ പെണ്ണിനെ കിട്ടുമോ നോക്കട്ടെ. ഈ ധിക്കാരത്തിന് പകരം ചോദിക്കാൻ ഒരാണില്ലെങ്കിലും കാവിൽ ചാത്തോത്ത് തച്ചോളി മാണിക്കോത്തിന് കീഴെയല്ലെന്ന് ഓർമ്മയിരിക്കട്ടെ. അമ്മേ, എന്താ ഉണ്ടായത് പറയൂ. ഇനി ഞാൻ എങ്ങനെ ഒരു തറവാട്ടുകാരുടെ മുഖത്ത് നോക്കും? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ, അരിവാൾ പോലെ വളഞ്ഞും കാക്കയെ പോലെ കടത്തുമിരിക്കുന്ന നിന്നെ വടകര അങ്ങാടിയിൽ കൊപ്രായ്ക്ക് കാക്കയെ തെളിക്കാൻ പറഞ്ഞയക്കണമെന്ന്. അമ്മേ, ഓ അതാണോ പറയുന്നത്? പറഞ്ഞോട്ടെ, ഇതിലപ്പുറം പറയാറില്ലേ. ഇതിലപ്പുറം ഇനി എന്ത് പറയാൻ? ഇതാര് പറഞ്ഞു എന്നാ നീ ധരിച്ചത്? ആരാ? നീ മനസ്സിൽ ബന്ധുവായി ഭരിച്ചില്ലേ നിന്റെ തച്ചോളി ഒതേനക്കുറിപ്പ്? ഞാൻ അന്നേ പറഞ്ഞു ആ നല്ല ബന്ധുത്വം സ്വീകരിക്കാൻ. അപ്പൊ അവൾക്കൊരു മോഹം. എടി, നീ തുമ്പും തുയിലും കെട്ട പെണ്ണാണെന്ന് തച്ചോളി ഒതേനക്കുറിപ്പിനെ കൊണ്ട് പറയിച്ചില്ലേ? മഹാഭാവി, ചി, കടന്ന് മോങ്ങുന്നു. എടി, ഇതിനേക്കാ ഭേദം കണ്ണൻ ചേട്ടയും കയ്യിലെടുത്തോണ്ട് കണ്ടടം തണ്ടുകയല്ലേ. കുലത്തിൽ കുരങ്ങനായി പറഞ്ഞവനെ കൊണ്ട് നിന്നെ കെട്ടിപ്പിച്ചാലും തച്ചോളി മാണിക്കോത്തുകാരന് നിന്നെ ഞാൻ തള്ളി ഏൽപ്പിക്കലടി. ഓർത്തോ. അല്ല,
കുറച്ച് ദിവസമായി വലിയ കുറുപ്പിനെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് പയ്യനാടൻ നമ്പ്യാർ ഇങ്ങോട്ടൊക്കെ ഒന്ന് കേറിയിട്ട് എത്ര കാലായി. അങ്ങനെ വരത്തക്ക വണ്ണമുള്ള സ്ഥിതിയിലല്ലോ നമ്മൾ തമ്മിൽ. നാട്ടുകൂട്ടത്തിൽ വെച്ച് അപ്പയും നമ്പ്യാരും തമ്മിൽ എന്തോ തർക്കം ഉണ്ടായിന്ന് വെച്ച് അക്കാര്യം പറയാനല്ല ഞാനിവിടെ വന്നത്. അത് തീർക്കേണ്ട ദിക്കിൽ വെച്ച് തീർക്കാൻ പയ്യനാടൻ അറിയാം. എന്താണ് നമ്പ്യാർ അങ്ങനെ പറഞ്ഞത്? നമ്മളൊക്കെ ഒത്തൊരുമിച്ച് കഴിഞ്ഞുകൂടേണ്ടവരല്ലേ? ഒത്തൊരുമിച്ചായാലും അല്ലെങ്കിലും തച്ചോളി മാണിക്കോത്തുമായി ബന്ധപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ തറവാടിന്റെ ഭാഗ്യം. അപ്പോ ഏത് നിലയ്ക്ക? വലിയ കുറിപ്പേ, നമ്പ്യാരെന്തോ നിങ്ങളുടെ പെങ്ങൾ ഉണിച്ചാറയ്ക്ക് ഞാൻ പുടവ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്നായി, നല്ലൊരാലോചന. എന്നാലും നമ്പ്യാരെ, അപ്പയോട് കൂടി ഒന്ന് ചോദിച്ച് ഇക്കാര്യം തീരുമാനിക്കാൻ കുറുപ്പിന് അധികാരമില്ലെങ്കിൽ ഹനിയനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കുറുപ്പിന് വാക്ക് തരാമോ? ഞാൻ അവനോടുകൂടി ഒന്ന് ചോദിച്ചല്ലാതെ ഇങ്ങനെ പറയും നമ്പ്യാരെ? കടത്തനാട്ടൊരു പെണ്ണിന് വേണ്ടി പയ്യനാടൻ കെഞ്ചേണ്ട ആവശ്യമില്ല. ഇക്കാര്യവും തീരുമാനിക്കേണ്ടത് ഒരേ രണ്ണോ? ക്ഷമിക്കും നമ്പ്യാരെ, ഞാൻ അവനോട് ചോദിച്ചാൽ ഉടൻ. കുറുപ്പേ, ഇതെന്റെ ആദ്യത്തെ സമ്മതാലോചനയാണ്, അവസാനത്തേതുമായിരിക്കും, കരുതിക്കൊള്ളൂ. താളി തേക്കുന്നവളെ ഏതാ? എനിക്കറിയില്ല, നമുക്ക് പോകാം.
നീ പോയി അവളോട് എനിക്ക് അല്പം താളി ചോദിക്കൂ. ചങ്ങാതി, അത് മുത്തല്ല, മുത്തറിയായിരിക്കും. വെണ്ടാച്ചേരിയോടാണ് പറഞ്ഞത്. തച്ചോളി ഉദയൻ കുറുപ്പ് കുറച്ച് താളി ചോദിച്ചു. തച്ചോളി കുറുപ്പോ? അതാര വെട്ടുവാ കുറുപ്പോ പരക്കുറുപ്പോ? തച്ചോളി ഉദയന കുറുപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? പതിനെട്ട് നാട്ടിലും പത്തില്ലത്തും പതിനേഴ് നാട്ടകത്തും എന്റെ കുറുപ്പിന് കേളിയുണ്ട്. അങ്ങനെ ഒരു കുറുപ്പിനെ പറ്റി ഞാനിതുവരെ കേട്ടിട്ടില്ല. താളി വേണമെങ്കിൽ അമ്മയോടോ പെങ്ങളോടോ എടുപ്പിച്ചുകൊണ്ടിരാൻ പറയണം. ഞാൻ തച്ചോളി ഉദയൻ എന്നാണ്. കണ്ടാച്ചേരിയെ താളിക്ക് പറഞ്ഞയച്ചത് ഞാനാ. തച്ചോളി കുറുപ്പ് അല്ലേ? എന്റെ പക്കൽ വടകര ചോരാന്റെ താളിയേ ഉള്ളൂ. ചോനകന്റെ? അതെ. എന്താ മറന്നുപോയ? അരിവാള് പോലത്തെ ഞാൻ കൊപ്രയ്ക്ക് കാക്കെ തളിക്കാൻ പോയി ഇപ്പൊ വന്നതേ ഉള്ളൂ. കാവലി ചാത്തോത്ത് കുഞ്ഞിക്കുങ്കി വാസ്തവം അറിയാതെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇതെങ്കിലും എനിക്കൊന്നും വേണ്ട. ശല്യപ്പെടുത്താതെ കൊണ്ട് പോകാനല്ലേ പറഞ്ഞത്? കൊണ്ടുപോകും. ചങ്ങാതി, ചങ്ങാതി, വാതിൽ തുറക്കൂ. ഇത് കണ്ടാ ശരിയാണ്. ഇതെന്ത് കഥയാ ചെന്നാതി? കുളിക്കാതെയും കുടിക്കാതെയും എത്ര നാൾ കഴിയും? എത്ര നാളെങ്കിലും കഴിയട്ടെ. അങ്ങനെയെങ്കിലും കുഞ്ഞിക്കുങ്കിയോട് ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കും. അതിലെത്ര വിഷമിച്ചാലും കണ്ടാച്ചേരി ഒന്ന് ശ്രമിക്കട്ടെ. ഒക്കുമോ കണ്ടാച്ചേരി? കുഞ്ഞിക്കുങ്കിക്ക് പുടവ് കൊടുക്കാൻ സാധിച്ചെങ്കിലേ എനിക്ക് മനഃശാന്തി കിട്ടൂ. മനഃശാന്തി കിട്ടും. ഇത് കഴിക്കും. ചാത്തോത്തമ്മക്ക് എന്നെ മനസ്സിലായില്ലേ അല്ലേ? ഇത് ഞാനാ, കണ്ടാച്ചേരി ചാപ്പൻ. ഓ, തച്ചോളിക്കാരുടെ കണ്ടാച്ചേരിയോ? ഇവിടെ എന്തിനാ വന്ന്? ഒന്നും പറയണ്ട ചാത്തോത്തമ്മ, ഇത്തിരി വെള്ളം കുടിക്കാൻ. കിണറ്റിലൊരു പാമ്പി വന്നിരിക്കുന്നു. എന്നാൽ ഇത്തിരി മോറും വെള്ളമെങ്കിലും. ഇന്നലെ പശുവിനെ കറന്നിട്ടില്ല. ഓ, ചാത്തോത്തമ്മക്ക് എന്നോട് ഇങ്ങനെ തോന്നിയോ? തച്ചോളിക്കാരോട് കാവിൽ ചാത്തൂത്തുകാർക്ക് എന്ത് തോന്നിയാലും തകരാറില്ലല്ലോ. അവരാരാ? ആരാ? അഹങ്കാരികൾ. ഇത്രയും കാലം കയ്യും കാലും കളഞ്ഞ് അവരെ സേവിച്ചതിനുള്ള പ്രതിഫലം ഈ ചാപ്പന് കിട്ടി. ചാത്തോത്തിന് കിട്ടി. എന്തു പറ്റി? തച്ചോളിക്കാർ ചാപ്പനെ പുറത്താക്കി. ഇതാ കണ്ടില്ലേ, കണ്ടില്ലേ, മുരുക്കിന്റെ വടി കൊണ്ടെന്നെ അടിച്ചു കളഞ്ഞു. തച്ചോളിക്കാർക്ക് എന്തു ആകാമല്ലോ, നല്ലോണം വാങ്ങി കെട്ടിക്കും. ചാപ്പന് ഈ നാട്ടിൽ പോവാ. ചാത്തോത്തിന് ഈ ചാപ്പനെ ഇനി ആരുണ്ട്? അതിനെതിരെ ഈ നാട്ടിൽ നിന്ന് പോകുന്നു. തച്ചോളിക്കാരെ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നല്ല, ചാപ്പന് കിടക്കാൻ ഒരിടം വേണ്ടേ. തച്ചോളിക്കാർ മാത്രമല്ല ഈ കടത്തനാട്ട്. കണ്ടാച്ചേരി ഇവിടെ താമസിച്ചോളൂ. ആവോ, സമാധാനായി. ചാത്തോത്തമ്മയുടെ ദയ. എനിക്കിവിടെ ഒരു ആണിന്റെ തുണയില്ലല്ലോ. പതിനേഴരക്കണ്ടി പറമ്പിലെ മൂങ്കോയിൽ തേങ്ങ പറിച്ചില്ലെങ്കിൽ വഴിക്കോയിൽ തേങ്ങ കിട്ടില്ല. മൂങ്കണ്ണി ഇടയ്ക്കാ പൊളിച്ചില്ലെങ്കിൽ വഴിക്കണ്ണി ഇടയ്ക്കാ കിട്ടില്ല. കണ്ടാച്ചേരി ഇങ്ങനെ കയറിയിരിക്കും. മോളെ കുങ്കി, ഒരു കണ്ടി പാലിങ് എടുത്തോണ്ട് വാ. തച്ചോളി മാണിക്കൂത്ത് മാത്രമല്ലല്ലോ കടത്തനാട്, കാട്ടിക്കൊടുക്കാം കണ്ടാച്ചേരി അവർക്ക്. ആഹാ, പാല് കുടിക്കുക കണ്ടാച്ചേരി. ഇന്നിട്ട് ഇറങ്ങുന്നില്ലേ ചാത്തോത്തമ്മ? എന്തേ, ഇപ്പോഴെന്നോട് വെള്ളം ചോദിച്ചില്ലേ?
എന്റെ കൂടെ തച്ചോളി പൊട്ടനുണ്ട്. അവനൊന്നും കൊടുക്കാതെ എനിക്ക് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങില്ല ചാത്തോത്തം. എന്ത് തച്ചോളിലൊരു പൊട്ടനോ? കാക്കയിൽ ചേകോലുണ്ടാവോ? അവൻ അവിടുത്തെ വേലക്കാരനാ. ഞാൻ ഉണ്ടെങ്കിലേ അവനെ പിടി. ഇതാ വരുന്നു പുള്ളി പശുവാ. അവൾക്കിന്ന് പുല്ല് കൊടുത്തിട്ടില്ല. എല്ലാത്തിനും എന്റെ കൈ എത്തണ്ട കണ്ടാ ശരി. തച്ചോളി പൊട്ടന് അതിനെല്ലാം പറ്റും. കാലികൾ എന്ന് പറഞ്ഞാൽ അവൻ പ്രാണനാണ്. പൊട്ടൻ വലിയ ഉത്സാഹിയാണല്ലോ കണ്ടാച്ചേരി. ഒരു കാര്യമുണ്ട് ചാത്തോത്തമ്മ, പൊട്ട് മഹാ പേടിത്തോണ്ടണം. എന്താ ഇത്ര പേടിക്കാൻ? ഒന്നുമില്ല, അവൻ പുറത്ത് കിടക്കില്ല. രാത്രി അവന് മുഴുവൻ പേടി. അതിനെന്താ? ഊണ് കഴിച്ച് രണ്ടുപേരും അകത്ത് കിടന്നോളൂ. വേണ്ട, ഞാനിവിടെ ഇങ്ങനെ കിടന്നോളാം. ജ്യോതി ലോകനാർക്കാവിലമ്മയെ രക്ഷിക്കണേ. കെട്ടിയിട്ടല്ല കുലമംഗമാരുടെ കിടപ്പറയിൽ കയറേണ്ടത്. ക്ഷമിക്കണം, എനിക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം നല്ലവണ്ണം അറിയാം.
കവടവേഷത്തിലായിരുന്നില്ലെങ്കിൽ ഈ സമാഗമം സാധിക്കുമായിരുന്നു. അരിവാൾ പോലെ വളർന്ന ഞാൻ വടകര അങ്ങാടിയിൽ കാക്കയെ തെളിക്കാൻ പോകേണ്ടവളല്ലേ. അങ്ങനെ പറഞ്ഞു പോയതിൽ ഞാൻ വേണ്ടത്ര അനുഭവിച്ചു കഴിഞ്ഞു. മറക്കാനും പൊറുക്കാനും കുങ്കിക്ക് കഴിവുണ്ടെന്ന് ഞാൻ കരുതി. എനിക്കതൊന്നും സഹിക്കാനുള്ള കരുത്തുണ്ടായില്ല. ഇനി എന്തിനും കരുത്തുള്ളവളായിരിക്കും എന്റെ കുങ്കി. കഥാരയും കനത്ത ഉറുമയും പിടിച്ച കയ്യിൽ നിന്ന് പുടവ ഈ പനിനീരുകളിൽ വീഴുമ്പോൾ വേദനിക്കും. എന്റെ കുങ്കി ഭഗവാൻ എന്റെ ആഗ്രഹം നിറവേ. ഇനി കുറച്ച് താളി തരാം. ഇനി താളി അല്ലല്ലോ, പിന്നെ കിളിവാലും വെച്ചല്ലേ തരേണ്ടത്. എടി എന്താണത്, ആരാണ് അവിടെ? അയ്യോ അമ്മ, ഞാനാണമ്മേ തച്ചോള്ളി പൊട്ടൻ. ഇപ്പൊ തച്ചോള്ളി ഒതേറനായി. ചതിച്ചു നിന്നെ ഞാൻ. എന്നെ ചതിച്ചതിന് പകരം ചോദിച്ചിട്ടാണ് കാര്യം. ഇതായിരുന്നു കണ്ടാക്ടറുടെ പണിയല്ലേ? നിന്നെ ഞാൻ അടി ചാപ്പനല്ല, നിങ്ങളുടെ തലണിക്കാണ്. എടാ ചതിയ, മകളുടെ പുടമുറിക്ക് ഒരു നേരത്തെ ചോറ് തരണേ. കുങ്കിത്തമ്പുരാട്ടിക്ക് കൊപ്പരയ്ക്ക് കാക്ക തെളിക്കാമെങ്കിൽ എനിക്കും. എടാ എരപ്പേ, എടാ നല്ല നല്ല കുടുംബത്തിലെ പെങ്കുറ്റങ്ങൾക്ക് കല്യാണാലോചന വന്നാൽ അത് മുടക്കാൻ കുറച്ച് ആളുകൾ. എടാ കുങ്കിത്തമ്പുരാട്ടിയുടെ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചത് നടന്നോടാ. എടാ നടന്നു എന്നാ ചോദിക്കുന്നു. ചന്തു ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. ആഹാ, നീ ഒന്നും അറിഞ്ഞില്ല. നീ എന്തോടാ കുങ്കിത്തമ്പുരാട്ടിയെ പറ്റി പറഞ്ഞോണ്ട് നടന്നത്? ഓ അരിവാള് പോലുള്ള ശരീരം. ഞാൻ ചന്തു ചിരുത പുറകെ വരുന്നുണ്ട്. ഒരു ഭർത്താവിനെ ദേഹോദ്രം ഏൽപ്പിക്കുന്ന ആര് കണ്ടാലും സ്വന്തം ഭാര്യ കാണരുത്. അവളും ഇത് കാണണം. എടാ നിന്റെ മേത്തും ഉണ്ട് കുറെ അഴുക്ക്. ഈ വിഷപ്പലക്കുന്ന പോലെ നിന്നെ ഒന്ന് അലക്കെടുക്കേണ്ട ആവശ്യമുണ്ട്. എടാ നിന്നെ ഞാൻ വെറുതെ ഇതേ. നീ വന്ന് നന്നായി കേട്ടോ. ദേ ഇവരെ എന്നെ ഏൽപ്പിച്ചേച്ചു പോയിട്ട് വളരെ നേരമായി. ആ ഇത് എടുത്തോളൂ. അയ്യോ, ഞാൻ മുമ്പേ പോകാൻ നീ പുറകെ വന്നൊന്നും പറഞ്ഞല്ലേ പോയത്. എവിടെ പോയി തൊലഞ്ഞ? അതെ ഇതൊന്ന് പിടിച്ചു തന്നെ. കണ്ടവന്റെ വിഷത്ത് നോക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. വേണമെങ്കിൽ എടുത്തോണ്ട് നീ പോ. നിങ്ങളെങ്ങനെ ഈ വിഴുപ്പുകെട്ടിന്റെ അകത്തായത്? ഇല്ലേ, ഞാൻ ആ ചന്തുവിനെ പറ്റിക്കാൻ ചെയ്തതാണ്. അവനങ്ങ് പേടി ചരണ്ടു പോയി. അവന്റെ വിചാരം അവന് മാത്രമേ കൂടോത്ര മന്ത്രാതൊക്കെ അറിയാവൂ. നീ വന്നില്ലായിരുന്നു അവൻ ചത്തുപോയി. ഏതായാലും നിങ്ങൾ ചത്തില്ലല്ലോ, അത് മതി. വരുന്നുണ്ട്.
ഭയങ്കര പോക്കർ വന്നു വരൂ ചങ്ങാതി, എന്താ താമസിച്ചു പോയത്? ഇതൊക്കെ എന്തിനാ? സാരല്ല, എനിക്ക് ഞാനിരുന്നോളാം. നമ്പ്യാര് വെറ്റിലെ അടക്കി എനിക്ക് വേണ്ട. പയ്യനാടൻ നമ്പ്യാർ വന്നത് കണ്ടില്ല, ക്ഷമിക്കണം. വടകര അങ്ങാടിക്കാരൻ പോക്കർക്ക് വെറ്റിലെ അടക്കേം വെച്ചില്ലേ പത്തിലെപ്പ് നായന്മാർക്ക് മുൻപ്? ഓഹോ, അതാണോ? ജാതിയും മതവും നോക്കിയല്ല തച്ചുള്ളി ഓതേനന്റെ ചങ്ങാതിക്കൂർ, മനുഷ്യനെ നോക്കിയാണ്. കുടിപ്പക തീരട്ടെ എന്ന് കരുതി വന്നു. പക്ഷെ ഇത്തരം തെമ്മാടിത്തും തച്ചുള്ളി തറവാടിനുണ്ടെന്ന് അറിഞ്ഞില്ല. തച്ചുള്ളി തറവാടിനെ പറ്റി സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. തറവാട്ടുകാരെ അവമാനിക്കലാണോ നിന്റെ തറവാടിത്തും? അന്യദേശക്കാരുമായി കൂട്ടുകൂടി കടത്തനാടിനെ വഞ്ചിക്കാൻ ഒളിഞ്ഞും മറിഞ്ഞും നടക്കുന്ന പയ്യനാടൻ മഹിമ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തു പറഞ്ഞു? തറവാടിനെ അവമാനിച്ച് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ? പേടിപ്പിക്കണ്ട, കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇപ്പോ തന്നെ തെളിയിക്കാം പയ്യനാടിനോ തച്ചോളിക്കോ തറവാട്ട് മഹിമയെന്ന്. പത്രധിക്കാരമോ? എന്നാൽ അടുത്ത ഞായറാഴ്ച കതിരൂർ കടലിൽ വെച്ച് തെളിയിക്കാം പയ്യനാടിന്റെ കരുത്ത്. ഈ കൂട്ടത്തിൽ വെച്ച് പയത്തിന് കുറിച്ചിരിക്കുന്നു. പയത്തിൽ നിന്നും പറന്നൊളിക്കുന്നവനല്ല തച്ചോളി വധേനൻ. അന്ന് അവിടെ വെച്ച് കാണാം. ആ കാണാം. ഇത് രണ്ടായിട്ട് പിളന്ന് രണ്ട് ഭാഗത്തായിട്ട് വീഴ്ത്തണം. എഴുത് വീഴിക്കാൻ മലഞ്ഞിട്ടല്ല, വെള്ളരിക്ക മാത്രം പോരെ. നീ അതിന്റെ ചോട്ടിൽ വേണോ? പക്ഷെ ഉന്നങ്ങ് തെറ്റിപ്പോയാൽ? അല്ല, തെറ്റിയല്ല, തെറ്റിയിട്ടുമില്ല. ഓ, വലിയ അഭ്യാസക്കാരൻ. ചോടി ഉണ്ടെങ്കിൽ എഴുത് വീഴ്ത്തണം. അതല്ല മാണി, നിന്റെ മുഖവും വെള്ളരിക്കായുടെ നിറവും ഒരുപോലെ ഇരിക്കുന്നു. വല്ല അബദ്ധവും പറ്റിപ്പോയെങ്കിലൊന്ന് വിചാരിച്ച എനിക്കാണ് കണ്ണിന് അല്പം കാഴ്ചക്കുറവുണ്ട്. ആ ധൈര്യം വേണമെങ്കിൽ നിന്നോ. ആ കണ്ണടച്ചോ? എനിക്ക് ധൈര്യമുണ്ട്, കണ്ണടയ്ക്കാൻ പറ്റും. വേണ്ട, എന്നാ ഞാൻ കണ്ണങ്ങ് അടച്ചേക്കാം. അയ്യോ അയ്യോ, അശനെ ഞങ്ങളാണ്. നിങ്ങളായിരുന്നു? എന്താണിത്, എന്താണ്? എടി ഉദയനൻ തമ്പുരാനെ പൊയ്ത്തു കുറിച്ചിരിക്ക, ആ ഉശിരൻ പയ്യനാടൻ തമ്പുരാനായിട്ട്, അറിയാമോ? എന്റെ കാവിലമ്മേ, ആ തച്ചോളി തമ്പുരാനെ എതിരാളികൾ പറഞ്ഞിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? നേരെ നിന്ന് അവറ്റകളുടെ കഴുത്തിറക്കണം. തെറ്റ് പാടില്ല. പിന്നെ പിന്മാറണം. പിന്മാറുകയോ? എന്തോ അടാ ചിരിച്ചത്, നമ്മുടെ ആയുധം എന്തുവാ? അമ്പും വില്ലും. ആ ഒളിയമ്പ് പ്രയോഗം. ആ ഒളിയമ്പ് പ്രയോഗമാണ് പുള്ളോപ്പടയുടെ അടവ്. എതിരാളികൾ അറിയാതെ തക്കം നോക്കി അമ്പയ്യ, അതാണ് സമരമുറ. നിങ്ങളെല്ലാരും പോയി ഒരുങ്ങിക്കും. ആ ചൊക്ക വാ, ഞാൻ ഭാഗ്യം കെട്ടവളാണ് ഉണ്ണിച്ചാർ. ഏട്ടത്തിയെ പോലെ ഭാഗ്യം ചെയ്തത്രി ഈ കടത്തനാട്ടിലില്ല. ഞാൻ ഈ തറവാട്ടിൽ കാലുകുത്തി അന്നല്ലേ നിന്റെ ചെറിയേട്ടൻ ചുണ്ടൻ നമ്പ്യാരുമായി പൈറ്റ് കുറിച്ചത്. അതിനെന്താ? ചെറിയേട്ടൻ ജയിക്കും, അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഈ പൈറ്റ് നടക്കുന്നതിൽ നിനക്ക് എന്താണ് ഒരു വിഷമം? ഞാനൊരു സ്ത്രീയായി പോയതുകൊണ്ട് അനിയത്തി ഏട്ടന്റെ വിജയപ്രതീക്ഷയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ശരിയാണ് ഏട്ടത്തി, പക്ഷേ അനിയത്തി എന്നതിൽ പുറമേ ഞാനൊരു കാമുകി കൂടെ ആയിപ്പോയി ഏട്ടത്തി. ചിണ്ടൻ നമ്പ്യാർ പ്രാണന് തുല്യനായ പൊന്നേട്ടനും പ്രാണനുള്ളിലെ പ്രിയപ്പെട്ടവനും തമ്മിൽ പൊരുതുന്നു. തീർച്ചയായും ഒരാൾ മരിക്കും, പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും ഏട്ടത്തി? എനിക്കത് സാധ്യമല്ല. ഞാനത് എങ്ങനെ ചെയ്യും? തച്ചോളി വധേനൻ ഒരു ഭീരുവാകണമെന്ന് അല്ലേ? വയറ്റ് കുറിച്ചിട്ട് പയ്യനാടന്ന് കാലു പിടിക്കണമെന്ന്? ഇത് പറയാൻ ഏട്ടനും നാണമാകുന്നില്ലല്ലോ. ഇത് നാണമല്ല അരിയ, മാനമാണ്. ഈ നിണമണിയിൽ നാശത്തിലേ അവസാനിക്കും. ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ പൊരുതി മരിക്കുക, അതാണ് മാനം. നിങ്ങൾ ഇരുവരും കടത്തനാട്ടുകാർ, നാട്ടുകാർ തമ്മിൽ ഇടയരുത്, കൊരുതരുത്. പയ്യനാടിനെ കൊന്നാൽ കടത്തനാടിനൊരു വീരയോദ്ധാവ് നഷ്ടപ്പെടും. ഞാൻ നാട്ടുകാരുടെ പരിഹാസപാത്രമാകുന്നത്
ഏട്ടനെ കാണണമെന്ന് നാട്ടുകാർ നീ ചിരിക്കൂ നാട്ടുകാർ നിന്നോടൊപ്പം ചിരിക്കൂ നീ കരയൂ നീ മാത്രമേ കരയാറുണ്ടാവൂ ഏട്ടന്റെ രക്തം ആരെ തണുത്തിരിക്കുന്നു ഈ സിരകളിൽ കൂടി ഒഴുകുന്നത് കടത്തനാടിന്റെ ചുടിച്ചോരയാണ് ഏട്ടൻ ഇത്ര ഭീരുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എന്തു പറഞ്ഞു എന്റെ രക്തം മാറി തണുത്തുവെന്ന് ഞാൻ ഭീരുവെന്ന് അല്ലേ നീ അത് തന്നെ പറയണം കടത്തനാട്ടിൽ ആദ്യമായി കണവയുടെ കരവാൾ ഉയർത്തിയത് ഈ കൈയാണ് നീ ഇത് കണ്ടു ഉർമിയും കഠാരിയും പിടിച്ച് തളപ്പിച്ച ഈ കൈ കൊണ്ടാണ് പിന്നെ പാൽ പാലിച്ച് വളർത്തി വിരലുകൾ വിറയ്ക്കുന്നത് ചോര ആറിത്തെടുത്തത് കൊണ്ടല്ല അനീതിക്കെതിരെ അരിവാൾ ഉയർത്താൻ വെമ്പിയിട്ടാണ് എന്നിട്ട് ആ എണ്ണയാണ് നീ ഭീരു എന്ന് വിളിച്ചത് ആ എന്റെ അരികെ തന്നെ എന്റെ അകരം വിളിക്കണം അറിയാതെ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് തരൂ ഏട്ട എന്നോടല്ല മാപ്പ് ചോദിക്കുന്നത് അപ്പൻ ഇതാ ആമാറപ്പെട്ടു ഇത് കാഴ്ചവെച്ച് പയ്യനാട് ചിണ്ട നമ്പിയാരോട് മാപ്പ് ചോദിക്കും നമ്പ്യാരെ അന്ന് വീട്ടിൽ വെച്ച് അല്പം അതിരി കടന്ന് സംസാരിച്ചു പോയതിൽ ക്ഷമിക്കണം ഈ ആമാടപ്പെട്ടി കാഴ്ചവെച്ച് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത് നാവ് കൊണ്ടുള്ള പയറ്റ് കടത്തനാട് കച്ചവടക്കാർക്കാണ് ആണാണെങ്കിൽ ആയുധവുമായി കുറിച്ച പോലെ പയറ്റിന് വരും നിങ്ങൾക്കിതിൽ കാര്യമില്ല ഇത് കടത്തനാട്ടുകാർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് അതിൽ കടന്ന് സംസാരിക്കരുത് ഇനി ഒരു അക്ഷരം മിണ്ടി പോകരുത് ഉരുക്കളെ ഇതാണ് ഗുരുശിഷ്യ ബന്ധത്തെ പറ്റിയുള്ള സത്യം അല്ലേ കൂറുമാറുന്നു ഞാൻ സത്യലംഘനം ചെയ്തിട്ടില്ല എന്നാൽ പയറ്റ് തുരുങ്ങൂ തച്ചുള്ളി ഉദയനൻ പയ്യനാറൻ ചിന്തൻ നമ്പ്യാർക്ക് കീഴടങ്ങലായി പ്രഖ്യാപിക്കണം എന്നാൽ മാപ്പ് സ്വീകരിക്കാം കാപട്യത്തിന്റെ ഈ കൂട്ടുകെട്ടിൽ കടത്തനാട് കീഴടങ്ങുമെന്ന് കരുതണ്ട തച്ചുള്ളി ഉദയനൻ ആർക്കും കീഴടങ്ങിയിട്ടില്ല അടങ്ങും കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ കടത്തനാട്ടുകാർ കാണട്ടെ എന്ന് തലതറിക്കുന്നത് ആമാടപ്പെട്ടി കൊണ്ട കൊടുക്കൂ നിന്റെ വടകര പോക്കറുകൾ തറവാട്ടുകാരൻ മാപ്പിരക്കാൻ വന്നിരിക്കുന്നു ദ്രോഹി നാടിനെ വഞ്ചിക്കാൻ വന്ന നീച എന്റെ ഏട്ടന്റെ ആമാരപ്പെട്ടി തട്ടിയതിന് നിന്റെ തറ ഞാൻ അതുപോലെ തട്ടിത്തെറിപ്പിച്ചില്ലെങ്കിൽ ഈ തുപ്പൻ നിന്റെ ചോയോട് ഞാൻ തുടച്ചില്ലെങ്കിൽ ഞാൻ തച്ചോണ്ടി ഉറയെന്നല്ല ഓർമ്മിച്ചോ പയത്തിന് സമയമായല്ലോ തച്ചോളി ഉദയനൻ പയ്യനാടനുമായി പയത്ത് നടത്തി പ്രതികാരം ചോദിച്ചതിന് ശേഷമേ തച്ചുളിയിൽ കാലുകുത്തുകയുള്ളൂ എന്നല്ലേ ചങ്ങാതിയുടെ പ്രതിജ്ഞ അതുകൊണ്ട് പുറപ്പാട് പയ്യമ്പിള്ളിയിൽ നിന്നാണ് അതുകൊണ്ടും ഇത് അവസാനിക്കില്ല കടത്തനാട്ടും കതിരൂരും തമ്മിൽ വലിയൊരു കലാപത്തിന്റെ ചിത്രം തെളിഞ്ഞു തുടങ്ങി അപ്പാഹയമാരെ കോടോത്രമൊക്കെ നമ്മളെ പുള്ളൻ ചന്ദ് സുഖാരിയായിട്ട് അറിഞ്ഞോളൂ ആനയമ്പ്രാനി കടത്തനാട്ടിലെ അഭ്യാസികളെല്ലാം ഒന്നായി ചേർക്കണം നാം കരുതിയിരിക്കേണ്ട കാലമാണ് ചങ്ങാതിയുടെ മുഖത്ത് എന്താണ് എന്നുമില്ലാത്തൊരു വിവശത പയറ്റിനെ കുറിച്ചുള്ള ആലോചന കൊണ്ടാണ് അതേപ്പറ്റി ആലോചിക്കാനൊന്നുമില്ല ആ നീചനോട് ഞാൻ ഇന്ന് പകരം ചോദിക്കും എന്നാലും തച്ചോളി പടിഞ്ഞാറ്റയിലെ പരദേവതയെ തൊഴുതും ഉണിച്ചാറയുടെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി കുടിച്ചും ഏട്ടന്റെ കാൽ തൊട്ട് വണങ്ങിയും മാത്രമേ ഒരു പൊയ്ത്തിനും ഞാൻ പോകാറുള്ളൂ ഇത്രയും പ്രധാനപ്പെട്ട ഇന്നത്തെ പൊയ്ത്തിന് അതുകൊണ്ട് വിഷമിക്കേണ്ട കാവിലമ്മയുടെ കടാക്ഷം കൊണ്ട് അതാ നോക്കൂ ഏട്ടാ
അനുഗ്രഹിച്ചിട്ടെ. കളപം തൊടാതെ ചങ്ങാതി പൊയ്ത്തിന് പോകാറില്ലല്ലോ. എന്താ ശരി? അനിയത്തി എന്താ ദൂരം മാറി നിൽക്കുന്നത്? ചെറിയേട്ടന് പാൽ കൊണ്ടുവന്നിരിക്കുകയാണ്, നീ തരൂ. ചെറിയേട്ടൻ പൊയ്ത്തിന് പോയി വരട്ടെ അനിയത്തി. ചെറിയേട്ടാ, എന്താ നീ കരയുകയാണ്? എന്റെ അനിയത്തിക്ക് എന്ത് പറ്റി? നിനക്ക് ഇത്ര പേടിയോ? പയറ്റിൽ കേമനായ പയ്യനാടനുമായി പൊരുതിയാൽ ചെറിയേട്ടൻ മരിക്കുമെന്ന് നീ കരുതിയോ? ചെമ്മടയി, ചങ്ങാതി ഇനിയും പുറപ്പെട്ടിട്ടില്ലേ? മതിലൂർ കളരിയിൽ എല്ലാരും കാത്തു നിൽക്കണം. ഇതാ വീരാളിപ്പട്ട്, ഈ പട്ടുടുത്തിട്ട് വേണം ഇന്നത്തെ പയറ്റ്. തരും മകരെ. എന്റെ കാവിലമ്മേ, കതിരൂരിൽ പൊയ്ത്തിന് പോകാൻ കൽപ്പിച്ച അനുവാദം തരണേ. എന്റെ കുഞ്ഞു പേടിക്കണ്ട. ഈ ഭയത്തിൽ ജയിച്ചാൽ ഒരാനയെ ഈ കാവിന് നടക്കൽ ഇരുത്തിക്കൊള്ളാം. കടത്തനാട്ടുവക ആദ്യമായി ഒരു ഉത്സവവും നടത്താം. എന്റെ എന്റെ കുഞ്ഞിനെ ഞാൻ കാക്കും. പയ്യനാടൻ ചിന്ത തമ്പിയ പോലും കാണാനില്ല. അങ്ങനെ തച്ചോളി തമ്പുരാനോട് കളിച്ച
പയ്യനാടിന് എന്ത് പറ്റി ചന്തു? ആ തല തട്ടിക്കളഞ്ഞില്ലേ? കഷ്ടമായി പോയി തമ്പുരാട്ടി, തല വെട്ടിയില്ല. വെള്ളിയമ്പരാൻ രാമാടപ്പെട്ട് തട്ടിയതുകൊണ്ട് തലക്കിട്ടൊരു ചവിട്ട് കൊടുത്തു, അത്ര മാത്രം. പിന്നെ കടത്തനാട്ടുകാരനാന്ന് പറഞ്ഞതുകൊണ്ട് തമ്പുരാൻ കൊല്ലുന്നില്ലെന്ന് പറഞ്ഞു. അത് നന്നായി ചന്തു, കഞ്ഞി കുടിച്ചിട്ട് പോവാ. അല്ലോ, ഈ വിവരം വന്ന പറഞ്ഞതിന് കഞ്ഞു മാത്രം പോലെ. ഏട്ടൻ ജയിച്ചു, കാമുകൻ മരിച്ചതുമില്ല. നീ ഭാഗ്യവതിയാണ് ഉണ്ണിച്ചാർ. ഇത്തരം ഭാഗ്യം മറ്റൊരു സ്ത്രീക്കും ഇല്ലാതിരിക്കട്ടെ. ചെറിയേട്ടന്റെ ശത്രു ഞാൻ സ്നേഹിക്കരുതായിരുന്നു. നീറുന്ന നിന്റെ മനസ്സ് നിർമ്മലമാണെന്ന് എനിക്കറിയാം. വെള്ളത്തിന് ഐത്തമില്ലാത്തതുപോലെ സ്ത്രീകളുടെ മനസ്സിന് കടുപ്പമില്ല. നീ ഒരിക്കലും തെറ്റുകാരിയല്ല ഉണ്ണിച്ചാർ, ഒരിക്കലുമല്ല. കൊടുക്കുമ്പോ കൊച്ചുമാണിയുടെ കാര്യം കൂടെ ഒന്ന് പറയണേ. അയ്യോ, നിന്റെ കാര്യം അല്ലാണ്ട് ഞാൻ പിന്നെ വേറെ വല്ലവരുടെ കാര്യം പറയോ? ആട്ടെ, നിന്റെ കൈ കൊണ്ട് തന്നെ ഇതെടുത്ത് എന്റെ തലയിലേക്ക് വെച്ചേ. കണ്ട പോക്കർ മാപ്പിളെ, കിഴവന്റെ ഒരു കിന്നാരൊക്കെ ഉണ്ടാവും. ആ ഇതോളെ കൈ കൊണ്ട് തലയിലേക്ക് അങ്ങോട്ട് വെച്ച് കുടിക്കുകയും ആ ചക്ക അങ്ങോട്ട് വെച്ച് കുടിക്കുമല്ലേ. മണ്ണാനെ ശവനം കണ്ടുകൊണ്ട് പോകണ്ട നിങ്ങള്. ഇത്ര വലിയ വരിക്കച്ചക്ക ഇതാക്കാ? അതെന്തേ, നിങ്ങളോട് ചോദിച്ചിട്ടേ കൊണ്ടുപോയി കൂടൂ. ഈ ചക്ക എവിടെ നിന്നാന്ന് എനിക്കൊന്ന് അറിയണം. ഇത് ഞങ്ങളുടെ മാടമ്പ്ലാവേന്നാ, തച്ചോളി തമ്പുരാന് കാഴ്ച വെക്കാനുള്ളതാ. പാടില്ല, മാടമ്പ്ലാവിനെ ചക്ക പറിക്കാൻ ചന്തു ഇനി അധികാരം ഇല്ല. പിന്നെ വണ്ണാൻ അമ്പൂരായിരിക്കും അധികാരം. ഇതാ കരുവാഞ്ചേരി എം എൻ നായനാര് പ്ലാവ് എനിക്ക് പാട്ടത്തിന് തന്ന ഓല. അബ്ബേ, നീ പോയി വിഷുപ്പലക്കടാ, നിനക്ക് ഈ പ്ലാന്റ് എക്കട കൃഷി പറ്റിയതല്ല. പറ്റിയതല്ലോ, കാണണം. രാവിലമ്മയാണ്, എനിക്ക് പ്ലാവും വേണ്ട പാട്ടവും വേണ്ട. പക്ഷേ എന്തൊരു പക്ഷേ, എന്ത് മണമുള്ള വരിക്കച്ചക്ക! എന്റെ ചിരിതയ്ക്ക് ഒരു വരിക്കച്ചക്ക തിന്നാൻ. ആ തച്ചോളിലെ കുങ്കിത്തമ്പരാട്ടി ഗർഭമാ, പ്രസവിക്കാറായി. പൊയ്ത്തു കഴിഞ്ഞ കാലം മുതലേ മനസ്സ് വിചാരിച്ച ഒരു ചക്ക കൊണ്ടൊന്ന് കാഴ്ച വെക്കണമെന്ന്. മാസം എത്രയായെന്നറിയാവൂ. എന്നാലും എം എൻ നായനാരുടെ പറമ്പിലെ ചക്ക തച്ചുള്ളി നായനാർക്ക് മിണ്ടി പോകരുത്. എന്താ കൊടുക്കാൻ പാടില്ല? കൊടുക്കാം. എന്നാലേ അത് നിന്റെ തലയെ തന്നെ കയറ്റി കൊണ്ടോണം. അയ്യോ ചന്തു, പിടിച്ചോ, അങ്ങോട്ട് വെച്ചോട്. ഏറ്റേ ഇന്ന് ഈ ഇടവഴിയിൽ മൂരിയില്ല, പേടിക്കേണ്ട. അന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഇന്ന് ഓരോ നിമിഷവും പേടിച്ചാണ് ജീവിക്കുന്നത്. പന്തിയിലും പന്തലിലും വെച്ച് പരാധീനനായി നിലംപരിശായ നിറം മങ്ങിയ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? കുടമുടച്ചിട്ടായാൽ, തുണി കീറിയിട്ടായാൽ, അമ്മയെ തല്ലിയായാൽ പേരെടുക്കണമെന്ന് അഹന്ത ആർക്കും നല്ലതല്ല. നിന്റെ ഏട്ടൻ എന്നെ ആയുധം പിപ്പിച്ചു. കടത്തനാട്ട് മറ്റാർക്കും എന്റെ മുഖത്ത് നോക്കാൻ കൂടി ധൈര്യമുണ്ടായിരുന്നില്ല. അപമാനത്തിന്റെ ഈ അടയാളം മായണമെങ്കിൽ ഏട്ടനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പക വെച്ചുകൊണ്ടിരുന്ന എനിക്ക് പുടവ തരാൻ കഴിയുമെന്ന് കൊതിക്കുന്നുണ്ടോ? കരൾ കുത്തുന്ന ചോദ്യം, ഞാൻ എന്ത് വേണം? ചെറിയേട്ടനോട് മാപ്പ് ചോദിക്കും. സാധ്യമല്ല. നിന്റെ ഏട്ടൻ എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നപ്പോൾ കേട്ടിരുന്നെങ്കിൽ ഇനി ഞാൻ മാപ്പ് ചോദിക്കുക അത് സാധ്യമല്ല. ഉണിച്ചാറേ, എന്നാൽ എന്നെ മറന്നേക്കും. ഉണിച്ചാറേ, ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു. എന്തു തന്നെ ആയാൽ ഇനി മറ്റൊരാളെ സ്നേഹിക്കാൻ സാധ്യമല്ല.
ഞാനിങ്ങനെ തന്നെ കഴിയും. ഞാനും ഇങ്ങനെ കഴിയുമണിച്ചാറി ഈ നിർവൃതി. കാവിലെ ഉത്സവം അടുത്തല്ലോ, വരുമോ? എന്തിന്? എനിക്കെന്ത് ഉത്സവം? എന്റെ ഉണിച്ചാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ, എന്നിട്ട് എന്റെ കണ്ണും കരളും നിറയ്ക്കാൻ. അനിയത്തിയുടെ പറയാത്തവള മറ്റാരുണ്ടവൾക്ക് നമ്മളല്ലാതെ അവൾ പെറ്റുള്ള എന്റെ അനിയത്തിക്ക് ഒന്നാന്തര ആഭരണങ്ങൾ ഞാൻ വാങ്ങിത്തരാം. അതിന് സംശയമില്ല. പക്ഷെ ഉടൻ തന്നെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യം അപകടമാണ്. പയ്യനാടനെ ഉദയനൻ ആയുധം വെപ്പിച്ചത് കതിരൂരിന് മാത്രമല്ല, പൊന്നാപുരം കോട്ടയ്ക്കും അപമാനമാണ്. അതിന് പുറമെ കാവിൽ ഒരാനയെ ഇരുത്താമെന്നും കടത്തനാട്ടു വക ആദ്യമായി ഉത്സവം നടത്താമെന്നും ഉദയനൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതുകൂടി നടന്നാൽ കഴിഞ്ഞു കതിരൂരിന്റെ കഥ. കടത്തനാട്ട് തമ്പുരാന്റെ നിലയും വിലയും ഉയർന്ന് പുന്നാപുരം കോട്ട വരെ കീഴടങ്ങേണ്ടി വരും. ആ ഭയം എനിക്കില്ല. അതിനൊരുങ്ങുന്നവർ നശിക്കുമെന്ന് എന്റെ ഗുരുവായ സന്യാസി വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, എന്റെ വിശ്വസ്ത വൃത്തിയായ രാമറും കോമറും. നായനാരെ, കടുത്ത അപമാനം. കടത്തനാട്ട് മഹാരാജാവ് ഒരു പീഠമായിട്ടിരിക്കുന്നു. എന്നാലും ഇങ്ങനെ അടി കിട്ടുമെന്ന് കരുതിയതല്ല. നായനാരെ കളരിൽ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഈ രാമർ ഒരു കണ്ണാടി അയച്ചു. എന്നിട്ട് എന്തിനാ കണ്ണാടി? അല്ല, കണ്ണാടി എന്തിനാണ്? നോക്കാൻ. നോക്കാൻ ആണേ സമ്മതിച്ചോ? എന്നാ കടത്തനാട്ട് മഹാരാജാവിനോട് നോക്കിക്കോ എന്ന് താക്കിയതായിട്ടാണ് ഈ രാമൻ ആ വിത്ത് ചെയ്തത്. പക്ഷേ എന്താ മറുപടി? മറുപടി എന്താണ്? മറുപടിയോ? മറുപടി പീഠം. പീഠം? എന്തിനാ പീഠം? ഇരിക്കാൻ ആണേ. അതെ, എന്നാ നോക്കിക്കോ എന്ന് താക്കിയതിന് മിണ്ടാതെ അവിടെ ഇരുന്നോ എന്നുള്ളതാണ് ഈ പീഠം. അപമാനം! കോട്ടയ്ക്ക് തന്നെ അപമാനം. അങ്ങനെ ചെയ്തു. ഇതിന് പകരം ചോദിക്കാൻ ഈ പൊന്നാപുരം കളപ്പിനറിയാം. നിങ്ങൾ വിഷമിക്കണം. അത് മതി, ഇതിന് പകരം ചോദിക്കണം. നായനാരെ, ഞാൻ തന്നെ ഒന്ന് നേരിട്ട് കടത്തനാട്ടിൽ വരാം. കുറച്ചുനാൾ ആയല്ലോ അങ്ങോട്ടൊക്കെ ഒന്ന് കടന്നിട്ട്. ആ പറ്റിയ സമയം. കാവിൽ ഉത്സവം, എല്ലാരെയും കാണാം കണ്ണു നിറയെ. സാരമില്ല, പറഞ്ഞോളൂ. തമ്പുരാന്റെ മകൾ ലോകൈക സുന്ദരിയാണ്. കാവിൽ ഉത്സവത്തിന് മാത്രമേ വരാറുള്ളൂ. കേളപ്പൻ നമ്പ്യാർ ആ കുഞ്ഞിക്കന്റിയെ ഒന്ന് കണ്ടാൽ. കളറിയിൽ കയറരുതെന്ന് പറഞ്ഞ് അപമാനിച്ച കടത്തനാടിനെ അതിലാറെ ഈ കേളപ്പൻ അപമാനിച്ചു. കുഞ്ഞിക്കന്നി ചോറൂണ് പാ
എടാ പൊന്നു മോനെ, അച്ഛനടുത്തപ്പോ കരച്ചില്ലോ? അമ്മയും അമ്മ അടുത്തപ്പോ കരഞ്ഞുവല്ലോടാ? അവന്റെ ഈ കയ്യ് എന്റെ കയ്യേക്കാൾ തരത്തുള്ളതായിരിക്കും. അല്ലട മോനെ, അപ്പം വേണം, അട വേണം, അമ്പാടി കുഞ്ഞിന് ചോറൂണ്. അമ്പാടിയേ, അമ്പാടി കുഞ്ഞേ, മോനെ പേരും വെച്ചോ. ആഹാ, അമ്മ ഇളയമ്മയും കൂടെ പേര് പറഞ്ഞു പാടുന്നത് കേട്ടു. ആ പേര് തന്നെ ഇരുന്നോട്ടെ അവന്, അമ്പാടി. ഏഹ്, അവന് ഉറങ്ങാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. വയനാട്ടിലെ പൊന്നാപുരം കോട്ട കേളപ്പൻ നമ്പ്യാരുടെ വല്ലക്കാണ് കയറിക്കോ. മടിക്കണ്ട, ആരായാലും ശരി, വഴിമാറി നിൽക്കാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിലോ കടത്തനാട്ട് തമ്പുരാന്റെ മകളല്ലേ, കേളപ്പന്റെ വല്ലക്കിൽ കയറാം. നാണമാകുന്നില്ല ഒരു പെണ്ണിനോട് എതിർക്കാൻ. ഇതായിരിക്കും പൊന്നാപുരം കോട്ടക്കാരുടെ വീര്യം. എന്ത് പറഞ്ഞു? എന്നിട്ടും ഒരു അന്യനാട്ടുകാരൻ തമ്പുരാന്റെ മകളെ പിടിച്ചു കൊണ്ടുപോവുകയോ? കണ്ടാശേരി വരൂ. ആ വഞ്ചകനെ ചങ്ങാതി ഇരുട്ടായി. അവർക്ക് ചില സ്വകാര്യ വഴികളുണ്ട്. ഏത് വഴിക്കാണ് പോയതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് പുലരട്ടെ, ആലോചിച്ച് പുറപ്പെടാം.
നിങ്ങൾ ആരും വിഷമിക്കണ്ട. കടത്തനാട്ടുകാർ ഇതിന് പകരം വിട്ടു. തമ്പുരാട്ടിയെ വീണ്ടെടുക്കും. ആ നീചനെ നിലംപതിപ്പിക്കും. കാവിലമ്മയാണ് ഒരു പാട്ടക്കാരൻ വന്നിരിക്കുന്നു. എന്റെ ചവിത്തിനെ ചവിട്ടിയ നീ ആ പ്ലാവിൽ കയറും. അങ്ങനെയൊന്നും പറയണ്ട മണി. ഇത് കരുവാഞ്ചേരി എം എൽ നായരുടെ കൽപ്പനയാണ്. ജന്മിയുടെ കൽപ്പന. ജന്മി ജന്മി തുപ്പി പറഞ്ഞാലോ. എന്താ എന്താണെന്ന് 100 തവണ തുപ്പു. നീ പോയി പറ നിന്റെ ജന്മിയോട്. ഇത്രയും കാലത്തിനിടയില് വണ്ണാൻ അമ്മുവിന്റെ മുഖത്ത് നോക്കി ഒരു പെണ്ണും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ നടാണ ഈ പെണ്ണ് പറയാണെന്ന് കരുതിക്കോ. ആ കത്തി താഴെ ഇട്ടിട്ടായിരുന്നു കുറച്ചു നേരം സംസാരിച്ചു നോക്കാമായിരുന്നു. അയ്യോ എന്താ ഇവിടെ ലഹള കൂട്ടാതിരിക്കും. ആ ചന്തമൂപ്പരില്ലാത്തപ്പോ ഷീറ്റ് പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള പ്ലാവിൽ നിന്നും ചക്ക പറിക്കണം. ശരി, ജന്മിയുടെ കൽപ്പന ഞങ്ങൾ അനുസരിക്കാം. നിങ്ങൾ എതിർക്കായിരിക്കും. ആ ചക്ക പറിച്ചോട്ടെ. ഏ അതൊന്നും വേണ്ട, നിങ്ങൾ അകത്ത് പോയിക്കോ. ചക്ക പറിച്ചോ. അങ്ങനെ വഴിക്ക് വരട്ടെ. അല്ലാതെ പിന്നെന്തോന്ന്. പക്ഷെ ഒരു കാര്യം, ആ പ്ലാവുണ്ടല്ലോ അതൊരു സത്യമുള്ളതാ. കുടിയിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. മാടൻ പ്ലാവിൽ കയറിയാൽ എന്താ സംഭവിക്കാന്ന് അറിയാൻ പാടില്ല. ധൈര്യമുണ്ടെങ്കിൽ കയറി പറിച്ചു. പറിക്കും, മുഴുവൻ പറിക്കും. ഇതാണോ നിന്റെ ചക്ക പറിക്കൽ? നേനാരെ ചന്തു, എന്തോന്നറേ ഇവിടെ ഭൂതം എന്നൊക്കെ പറയുന്നത്? നേരാണ് തമ്പുരാനെ, മാടം പിളവിൽ ചിലപ്പോഴൊക്കെ ഭൂതം ഉണ്ടാവും. എന്താ നനയ്ക്കൊന്ന് കാണണമല്ലോ. പറ, നീ പറ. അയ്യോ തമ്പുരാനെ, കയറാൻ അല്ലെങ്കിൽ നിന്റെ കാല് തല്ലിയ പിടിച്ചോളെ. തമ്പുരാനെ പിശാചി, അടിയൻ ചത്തുപോകും. നേനാരെ ഭൂതം, ചന്തു വന്നിട്ട് മതി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഭൂതം. ഭൂത എന്നാ എനിക്ക് ഒന്ന് കാണണമല്ലോ. കയറാൻ എനിക്ക് ഇത്ര പേടിയാ. അപ്പോ ചതിച്ചു എന്നാ തോന്നണേ. ചതിച്ചു മാടത്തമ്മേ, തെറ്റാ പൊറുക്കണേ. നീയാണല്ലോ എടാ ഭൂതം. തമ്പുരാനേ നടക്കടാ, നടക്കടാ തമ്പുരാനേ. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനതിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് സൂക്ഷിച്ചതാ. ഞാൻ ഇതിന്റെ മേലെ പണ്ടിലാലെ കണ്ണു വെച്ചിട്ടുള്ളവനാ. എന്തിനാ എടി ആ തച്ചോളി തമ്പുരാന്റെ അമ്പാടി കുഞ്ഞ്. പക്ഷേ ഒരു കാര്യം, ഇത് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് ഓണമല്ലേ, നമുക്ക് ഒന്നിച്ചു പൊക്കളെ. അഞ്ചാറ് ഓണത്തിന് എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇത്തോണത്തെ ഓണത്തിന് നിന്നെ കണിശമായിട്ട് ഞാൻ കൊണ്ടുപോവാ. ചക്ക നല്ലോണം പഴുത്ത്. എന്നാലേ നമുക്ക് തുണ്ടം തുണ്ടമായിട്ട് മുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് ഓരോന്ന് കൊടുക്കാം. കൂട്ടുകാർക്കോ? എന്നെ കൊണ്ടുപോക്കൂല, ഞാൻ ഈ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് ഞാൻ കൊടുക്കില്ല. അമ്പാടിക്കുൻ അച്ഛനെ പോലൊരു വീരനായ വളർ. ഗുരുക്കളുടെ അനുഗ്രഹം മാത്രം മതി, അവൻ നന്നായി വരും. അമ്പാടി വലത്തേര, ഇടത്തേര, വലത്തേര തിരുത്തി, വീതിരുത്തി, മറഞ്ഞിരുത്തി, ഇവർ വല്ലാത്ത അവമാനമായി. നയനാരെ ഇവറ്റകളെ കൊണ്ട്. ആരെ കൊണ്ട്?
കാവിലെ ഉത്സവം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് നടത്താത്തതുകൊണ്ട് കതിരൂർക്കാരും കൂട്ടരും നയനാരെ അങ്ങ് പരിഹസിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ അമ്പൂനൊരു ശരിയാ. പക്ഷെ ആനയിരുത്തണ്ടേ, ആനയെ കിട്ടാതെ എങ്ങനെ ഉത്സവം നടത്തുക? അത്രേ ഉള്ളോ? പിന്നെ തമ്പുരാനെ എന്താ ചന്തു? തലക്ക് ഉറച്ച് ബാരി മറുവാരി, തല ഉറ ബാരി മറുവാരി, തലക്ക് ഉറച്ച് ബാരി മറുവാരി, തലക്ക് ഉറച്ച് തലക്ക് അമരമ്മ കടകം, അമരമ്മ കടകം തൃശ്ശൂരി, വലത്തെ രോദരം എടുത്തു കടവും വീടെടുത്ത് അടിവാളി അമാർ പിന്നെയും കരയാൻ തുടങ്ങി. ഉണ്ണിച്ചാറ്, ഈ കണ്ണീരും കയ്യുമായി എത്ര നാൾ കഴിയും? ഇതാണ് ഒരു കുലമങ്കയുടെ കരുത്ത്. എന്തും ഞാൻ സഹിക്കാം, സഹിച്ചു. പക്ഷെ എന്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി കുടിച്ച് മാത്രം പുറത്തിറങ്ങാറുള്ള എന്റെ പൊന്നേട്ട എന്നോട് മിണ്ടുന്നത് പോലും ഇല്ലല്ലോ ഏട്ടത്തി. ഈ മഹാഭാമിയായി ജീവിക്കുന്നു. അങ്ങനെ പറയരുത്. കളരീന്ന് കുറുക്കളെ എനിക്കമ്മ വാളി. നോക്കി എളാമ കരയാണോ? അയ്യേ അയ്യേ. നിന്റെ അച്ഛൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങിച്ചു കുടിക്കുന്നില്ല, അതുകൊണ്ടാ കരയുന്നേ. അച്ഛനങ്ങ് വരട്ടെ, ഞാൻ ഇളയമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിപ്പിക്കല്ലോ. ഒരിക്കലല്ല, 100 തവണ. കേട്ട ഉമ്മിച്ചാർ, എന്റെ മോനെ, ഈ വേദനയിൽ എനിക്ക് ആശ്വാസം എന്റെ പൊന്നുമോൻ മാത്രമാണ്. എന്റെ കുഞ്ഞു ചിരുതേലി, ആ കൂട്ടാനിച്ചിരി പിളമ്പ്. പൊതേന നായനാരോടൊപ്പം എവിടെ പോകുന്നെന്ന് പറഞ്ഞാലേ കൂട്ടാൻ തരുള്ളൂ. അയ്യോ, അന്ന് പെണ്ണുങ്ങൾ അറിയേണ്ട കാര്യമല്ല, അതൊക്കെ ആണുങ്ങളുടെ കാര്യമല്ലോ. എന്നാലേ ഈ കൂട്ടാൻ വിളമ്പുന്നത് പെണ്ണുങ്ങളുടെ കാര്യാ. ചിരുത ഇങ്ങോട്ട് നോക്ക്, എന്റെ വയറ് ഒട്ടി കിടക്കുന്ന കണ്ടില്ലയോ? പലതാകത്തും ഇട്ടല്ല ആ കാര്യം അങ്ങോട്ട് പറയാൻ ഒപ്പോ. അയ്യോ, ഇത് നമ്മുടെ പുള്ളുവൻ തണ്ട, നമ്മുടെ ശൊങ്കൻ ചമ്പുവദ്യേ. എടാ അമ്പേ, എടാ നീ എവിടെയാടാ? നീ ചോറിന്റെ അപ്പുറത്തോ അതോ ഇപ്പുറത്തോ? നിന്നെ കാണാൻ വയ്യല്ലോടാ. എടാ ബഹന്റെനിയോ, ഇങ്ങനെ ചോറുണ്ടാൻ തുടങ്ങാണെങ്കിലേ നാട് മുടിഞ്ഞു പോവും. വിശന്നിട്ട് വൈ എന്റെ ചന്തു. എടാ നാണമില്ലല്ലോടാ തച്ചോടി തമ്പരാന്റെ നിഴലിൽ നിന്നും കൊണ്ട് കതിരൂക്കാരെ പറ്റിച്ച് ഇങ്ങനെ കഴിക്കാൻ. നീ എത്ര നാൾ ഇങ്ങനെ കഴിക്കുന്നു എനിക്കൊന്ന് അറിയണം. എന്താ ചന്തു മുറുക്കാൻ? ചന്തു അപ്പൊ മുറുക്കാൻ. ആ നിനക്ക് ചോറും എനിക്ക് മുറുക്കാനും. എന്തായാലും കറിയൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുളകിന് ഇത്രയായപ്പം വല്ല കൂട്ടാനും കൂടെ കൂട്ടിയിരുന്നെങ്കിലോ. എടാ നിന്റെ തള്ളവരുടെ വരെ വയറാണോടാ? ആറ്റെ എന്തോന്നു രഹസ്യം പറഞ്ഞെങ്കിലേ കൂട്ടാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതെന്തോന്നാ? പിന്നെ മൂപ്പരെ തച്ചോളി ഉദയന നായനാറോടൊപ്പം എവിടെയോ. മനസ്സിലായി മനസ്സിലായി, അതറിയാനാ ഞാനും വന്നത്. ഒന്നും പറയുന്നില്ലല്ലേ. അവനെ കൊട്ടി ഞാൻ പറയപ്പിച്ചോളാമെന്ന്. നീ എന്തുവാടാ തച്ചോളി തമ്പുരാന്റെ അടുക്കലേ കളരിയിൽ വെച്ച് രഹസ്യം പറഞ്ഞത്? ആന
ഇതുപോലെ നിനക്കൊരു ഊണം തന്ന് രണ്ടു കൊമ്പും മെച്ചൊരു തുമ്പക്കയും കെട്ടിവെച്ച് കാവിക്കൊണ്ടിരുത്തിയാ മതിയല്ലോ. സത്യം പറ. കാവിൽ ആനെ ഇരുത്താത്തത് കൊണ്ട് കതിരൂർക്കാർ പരിഹസിക്കുന്നു. ഞാൻ വേദനയോടുകൂടി പറഞ്ഞു. ആ നീ അവര് പറഞ്ഞ പറഞ്ഞ വേദന നിനക്കൊണ്ടില്ലേ? ഉദയനം നടത്താൻ ഉദ്ദേശിക്കുന്ന കടത്തനാട്ടുകാരുടെ ഉത്സവം മുടക്കണം. അതിനെനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. പയ്യനാടന്റെ മാത്രം മതി. ഗുരുക്കളിനെ അക്കാര്യം പറയരുത്. ഏ പന്തിയിലും പന്തലിലും വെച്ച് പരാജയമടഞ്ഞ് എനിക്ക് ഇനി മറ്റൊരു പൊയ്ത്തിന് അവകാശമില്ല. നിങ്ങളൊരു ഭീരുവാണ്. ഭീരു ഞാനല്ല. ഓർത്തു നോക്കൂ, ആർക്കു വേണ്ടിയാണ് ഞാൻ അപമാനിതനായത്? നിങ്ങൾക്ക് വേണ്ടി, ഈ കളരിക്ക് വേണ്ടി. എന്റെ സർവസ്വവും ഞാൻ നശിപ്പിച്ചു. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ കടത്തനാട്ട് ഒരു നായർക്കും ഇത്തരം അപമാനം സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെയും എന്റെയും ബദ്ധശത്രുവായ തച്ചോളി ഒതേനന്റെ പെങ്ങൾക്ക് പുടവ കൊടുക്കാൻ നിങ്ങളോ ഒരു പടനായകൻ അഭിമാനമില്ല. അതേപ്പറ്റി സംസാരിക്കരുത്, അതെന്റെ ഇഷ്ടമാണ്. എന്റെ ജീവിതം നശിപ്പിച്ച കളരി. എല്ലാം ശരിയായി. ഇരുമലാംകുലത്ത് പോകാൻ ഉദയനം നിന്നെ സമ്മതിച്ചു. എല്ലാം ശരിപ്പെട്ടു തമ്പുരാട്ടി. ഇരുമലാംകുലത്ത് പോകാൻ ഉദയനൻ നയനാരോടൊപ്പം മറ്റാരുമില്ല, ഞാൻ മാത്രം. നന്നായി, മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടിയുടെ സഹായം കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ കതിരൂരുക്കളുടെ ആശ്വാസം. നിന്റെ കതിരൂരിനെ സഹായിക്കാനല്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. കരളിനകത്ത് കത്തിച്ചൊലിക്കുന്ന തീനാളത്തിൽ ഞാൻ ദഹിക്കുകയാണ്. ഇതിന്റെ അവസാനം എനിക്കൊന്ന് കാണണം. അപ്പേ, ഇരുടുമലം കോലത്തേക്ക് തനിച്ചാണോ പോകുന്നത്? കണ്ടാച്ചേരി ഇല്ലാതെ? കണ്ടാച്ചേരി വന്നാൽ പറ്റില്ല ഏട്ടാ, തിരിച്ചൊന്ന് ഉത്സവം നടത്തണ്ടേ, അതിന്റെ ജോലികൾ നടക്കട്ടെ. തനിച്ച് പോകുന്നത് നല്ലതല്ല. വിശേഷിച്ചും കതിരൂർക്കാർ ഇളകിയ അവസരത്തിൽ. നിന്റെ ശത്രുവാണെന്ന് എന്റെ ഉറക്കം. ഒന്നുണർത്താരെങ്കിലും കൂടെ ഒരാൾ വേണ്ടേ? വണ്ണാൻ അമ്പ് കൂടെ ഉണ്ട്. അമ്പുവിനേക്കാൾ നല്ലത് പുള്ളുവൻ ചന്തുവല്ലേ? പുള്ളുവൻ ചന്തുവിനെയും കൊണ്ടാണോ കൂലോത്തേക്ക് പോകുന്നത്? ഇത് പൊയ്ത്തൊന്നും അല്ലല്ലോ. ശരി, നിന്റെ ഇഷ്ടം. എങ്ങനെയായാലും കരുതിയിരിക്കണം. ഏട്ടൻ വിഷമിക്കണ്ട. കണ്ടാട്ടേരി പറഞ്ഞ പോലെ പാനൂർക്ക് പോവാം. എന്താ മനെ? എന്താ അച്ഛൻ എന്താണ് കുറ്റം ചെയ്തത്? അച്ഛൻ എന്താ അലാമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കാത്തത്? ഓഹോ, അതാണോ? അച്ഛൻ അലാമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പാല് കുടിക്കില്ല, അച്ഛനോട് മിണ്ടൂല. അതിന് നിനക്ക് എന്താണ് ഇത്ര സാധ്യം? അലാമ്മ കരയുന്ന എനിക്ക് കാണാൻ വയ്യ അച്ഛാ. എന്താ അച്ഛനല്ലേ? എന്റെ മോൻ പോയി ഇളയമ്മയോട് പാല് കൊണ്ടുവരാൻ. സമയമായി, യാത്രയുടെ മുഹൂർത്തം തെറ്റിക്കണ്ട. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു, പോട. സന്ധ്യയായി, ഇരുട്ടുന്നതിന് മുൻപ് ഇരുടുമലയിൽ എത്താൻ പറ്റുമോ? ഓ, തോണിക്കാരൻ മഹാവിരുദ്ധനാണ്.
അല്ല ചെറുത് എന്തായി പ്രസന്ധിയൊക്കെ ഒരു കാര്യം അറിയിക്കാനാ നായനാർ ഞങ്ങളുടെ വീട്ടുകാരനും ഇരുടുമല കുളത്തേക്ക് പോയല്ലോ പോയി ആ ഞാൻ മറ്റൊരു സ്വകാര്യം പറഞ്ഞു കുഞ്ഞിക്കണ്ണി തമ്പുരാട്ടി പോയിട്ടുണ്ട് അത്ര കുഞ്ഞിക്കണ്ണി തമ്പുരാട്ടി എന്തൊക്കെയോ ചതിയുണ്ടോന്ന് ഭയമുണ്ട് എന്തെങ്കിലും ഏട്ടനും കണ്ടാച്ചേരി ഇവിടെ ഇല്ല ചെറുത് എനിക്ക് ഉപകാരം ചെയ്യാം പോ എന്ത് വേണം ചന്തുവിനോടും പോക്കർ മാപ്പിളയോടും ഉടനെ ഒന്ന് ഇവിടം വരെ വരാൻ പറയാം Yeah.
ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത കടത്തനാട്ട് വീയൻ ഇരുടുമലയും കൂലോത്ത കഴിവുമരത്തിൽ കടത്തനാടിന്റെ സാമന്തനായി കഴിഞ്ഞിരുന്ന ഞാൻ ഈ 18 ദേശങ്ങളുടെയും അധികേശനായിരിക്കും. കടത്തനാടിന്റെ സ്ഥാനം ഇനി ഇരുടുമലയും കൂലോത്തിന്. നീ അതിന് തടസ്സമാകുമായിരുന്നു. ഇനി പടനായകനാണത്രേ പടനായകൻ. മാറിപ്പോ, ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട്? തമ്പുരാട്ടിയാണെന്നൊന്നും കരുതില്ല, സൂക്ഷിച്ചോ. എന്നെ മിരട്ടാൻ നോക്കണ്ട. നിർത്തു. ഈ കടിഞ്ചതിയിൽ എനിക്ക് പങ്കുണ്ടെന്ന് അങ്ങ് ഒരിക്കലും കരുതരുത്. അങ്ങേ ഒന്ന് സ്വൈര്യമായി കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ യാത്രയ്ക്ക് തുനിഞ്ഞത്. ഈ ദ്രോഹി എന്നെ വഞ്ചിച്ചു, എന്നെ വിശ്വസിക്കൂ. കടുത്ത വഞ്ചനയുടെ കാകോളം പേറി നടക്കുന്ന ഈ സൗന്ദര്യം സ്ത്രീലോകത്തിന് തന്നെ ഒരു അപമാനമാണ്. ഞാൻ വീണ്ടും കേടപേക്ഷിക്കുന്നു. എന്നെ തൊട്ടുപോകരുത്. നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാം, അടുത്ത് നിൽക്കാം, പക്ഷെ തൊട്ടാൽ കരിഞ്ഞു പോകും. മാറിപ്പോയില്ലെങ്കിൽ ഞാൻ നിന്റെ ജീവനെ രക്ഷിക്കാം. നീ എനിക്ക് കീഴടങ്ങുമെങ്കിൽ. എന്തു പറഞ്ഞു? കീഴടങ്ങാനോ? നാടിന്റെ വീരചരിത്രത്തിനായി ചോര ചിന്താൻ മടിയില്ലാത്ത ഈ തച്ചോണ്ടി ഉദയന്ന് മലനാടിന്റെ മാനം കാക്കാൻ വേണ്ടി കഴുകുമരമേറാനും യാതൊരു മടിയുമില്ല. കൽപ്പിക്കൂ. എന്നാൽ നിന്റെ വീര്യം ആ കഴുകരത്തിലോട് കാട്ടും. തച്ചോളി ഉദയനിന്റെ കഴുത്തിൽ കയറാഴ്ത്തെ. പറയാമേ, യോഗമുള്ള കയ്യാണേ, വീര്യമുള്ള കയ്യാണേ, കടത്തനാടിന്റെ രാജാവാകൻ യോഗമുള്ള കയ്യാണേ. പക്ഷേ ഒരു കാര്യം, പിടിച്ച വൈരിയെ ഉടൻ തന്നെ കൊല്ലണമെന്നാ. അങ്ങനെ പറയൂ, അതിപ്പോൾ കഴിയും ഈ നിമിഷം. നരഹത്യ കൽപ്പിക്കരുത് നാണയെ കയ്യില്. പിന്നെന്ത് ചെയ്യണമെന്നാണ്? കൊറവൻ കുഞ്ഞിന്റെ കൂടയിൽ വിഷപ്പാമ്പാണേ. ആ വിഷപ്പാമ്പിനെ കൊണ്ട് വൈരിയെ കൊത്തിപ്പിച്ചാൽ തമ്പുരാന് ഗുണമുണ്ടാകുമെന്ന കൈ പറയുന്നേ. എന്നാൽ അങ്ങനെ, എടാ ഈ കുറവൻ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവല്ലോ. ആ ധിക്കാരി പാമ്പിന്റെ വിടമേറ്റ് മരിക്കട്ടെ. Thank you.
ഇവിടുത്തെ എല്ലാ ആളുകളും അങ്ങേക്കുള്ളതാണ്. രോഹി, നീ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. എന്നെ ഞാൻ കൊല്ലുന്നില്ല. എനിക്ക് കുങ്കി മുടങ്ങി തന്നു പോകരെ. തെണ്ടിയാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല. മാറിനടയിൽ എടാ എടാ, നിന്നെ ഇവിടെ വിടണമെങ്കിൽ ഈ ആനയുടെ അടിവേറ്റ് കൂടാ. നീ മൂന്ന് പോകണം. വാടാ ഇവിടെ വാടാ. എന്റെ കാവിലമ്മേ നേർന്നിരുന്നത് പോലെ ആനയെ ഇരുത്തുന്നു. ഏറ്റുകൊള്ളണേ. അടുത്ത ഉത്സവം കടത്തനാട്ട് വക. അത് സാധ്യമല്ല. കടത്തനാട് ഉത്സവം നടത്താൻ പാടില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതനുവദിക്കുകയില്ല. പന്തൽ വിധാനം അവിടെ തകർത്ത് നടത്തുകയാണ് ഉദയനും കൂട്ടരും. അവനാണ് എന്റെ അധപ്പതനത്തിന് കാരണക്കാരൻ. തീരുമാനിച്ചു. ഞാൻ തന്നെ അവനെ നേരിടും. ഗുരുക്കളെ, അതെ, നിങ്ങൾക്കതിന് കഴിയില്ല. ഞാൻ തന്നെ ഉത്സവം മുടക്കും. അവർ അപമാനിക്കുകയും ചെയ്യും. കതിരൂർ കുരുക്കൾ പന്തൽപ്പണി കാണാൻ വന്നിരിക്കുകയാണല്ലേ. കടത്തനാടിന്റെ പന്തൽ പണിയല്ലേ. നിറയെ പൂക്കളാണല്ലോ. കടത്തനാട്ടുകാർ ദേവന്മാരോ മനുഷ്യരോ? കതിരൂർക്കാരെ അപേക്ഷിച്ച് കടത്തനാട്ടുകാർ ദേവന്മാരാണ്. ദേവന്മാരുടെ ഒരു പന്തല്. എന്താ പന്തലിന് ഒരു തകരാറ്? കേൾവിക്ക് പൊന്നോല, കാഴ്ചക്ക് തെങ്ങോല. കച്ചോളി ഉദയന്റെ നേതൃത്വത്തിൽ കടത്തനാട്ടുകാർ പണിത പന്തലാണിത്. ആ പന്തലിനെ പരിഹസിക്കാൻ ആണായി പിറന്നൊരുത്തനുണ്ടോ? കതിരൂരെ പേര് കേട്ട കുരുക്കൾ കടത്തനാടിന്റെ മുമ്പിൽ പെണ്ണായിപ്പോയോ? ആണായാലും ശരി, പെണ്ണായാലും ശരി, താളവും തകൃതി കതിരൂരിൽ നിന്ന് കുത്തിയാൽ തിരിച്ചു കുത്തും. കുത്തുന്ന ആളെന്ന് തോന്നുന്നു കങ്ങനത്തെ. ഞാൻ ആറാട്ട ദിവസമാണോ കുരുക്കളെ ഇതൊക്കെ? ശരി, കാവലിൽ വെച്ചൊന്നും ചെയ്യുന്നില്ല. കതിരൂർക്കാരോ അല്ല കടത്തനാട്ടുകാരോ ആണുങ്ങളെന്ന് തെളിയിക്കാൻ അടുത്ത ഞായറാഴ്ച പൊന്നിയത്ത് അംഗത്തിന് കൊടുത്തിരിക്കുന്നു. കടത്തനാട് ഒരിക്കലും അംഗത്തിൽ നിന്ന് പിൻവാങ്ങി. അന്ന് കാണാം ആറാൾ ആണുങ്ങളെന്ന്. ഗുരുക്കൾ പോവുകയോ? ഇതാരുടേതാ തോക്ക്? കോഴിയെ വെടിവെക്കാൻ കൊള്ളാം. എന്റെ തോക്കാണ്. ഒരു കോഴിയെ കിട്ടുമോ എന്ന് നോക്കട്ടെ. അടുത്ത ഞായറാഴ്ച പൊന്നിയത്ത് കതിരൂരും കടത്തനാടും തമ്മിൽ അംഗം കൊടുത്തിരിക്കുന്നു. അന്ന് കാണാം. ചങ്ങാതി വേഗമാവട്ടെ.
പുറപ്പെടാൻ സമയമായി. അവർക്ക് കാത്തിരിക്കുകയാണ്. പടിഞ്ഞാറ്റയിൽ പോയി പരദേവതയെ തൊഴുതു വരും. എന്റെ പരദേവതേ, നാടിനെയും നാട്ടാരെയും കാത്തിരക്ഷിക്കുന്നു. അനീതിയും അക്രമത്തെയും അകറ്റാനുള്ള അംഗത്തിൽ കടത്തനാടിനെ കാത്തിരക്ഷിക്കണേ. എന്തായാലും തുറക്കല്ലേ. ചങ്ങാതിയുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്. സൂക്ഷിക്കണം. കടത്തനാടുമായുള്ള അംഗത്തിന്റെ പേരിൽ തച്ചോളി ഉദയനക്കുറുപ്പിന് കുരുതി കൊടുക്കാൻ അനുവദിച്ചുകൂടാ. കടത്തനാട്ടിന് ഇനിയും ആ ജീവൻ ആവശ്യമാണ്. അതുകൊണ്ടല്ലേ പടിഞ്ഞാറ്റയിൽ ഇട്ടടച്ചത്. അത് ശരി. എന്നാലും ഒരു മുൻകരുതൽ എടുത്താലും. എന്താണ്? അംഗത്തിനാണെങ്കിൽ ഈ വഴിക്കേ വരൂ. ഈ പാലമെടുത്ത് നീക്കിയാൽ അപ്പയ്ക്ക് അത്ര വേഗം ചാടാൻ പറ്റില്ല. ദാഹിക്കുന്ന ഭർത്താവിന് ഒരിച്ച് വെള്ളം കൊടുത്തരാത്ത നിന്റെ സ്നേഹം കുങ്ങി ആരില്ല ഇവിടെ ഒരിച്ച് വെള്ളം തരാൻ. ഇവർ
നമുക്ക് പുറപ്പെടാട്ടാ. പുറപ്പെടാം ചങ്ങാതി. നമ്മൾ ആദ്യം പോയി നല്ല കാര്യം നാടൊട്ടുക്കും അറിയിക്കട്ടെ. എങ്കിലും ചങ്ങാതി ഈ പൂഴിക്കടകൻ എന്ന് പഠിച്ചു. ഗുരുക്കളുടെ കടാക്ഷം ഉണ്ടായാൽ എന്തും പഠിക്കാം. എന്താ അപ്പേ നിന്നത്? എന്റെ പൊന്നും പിടിയുള്ള കഥാരൻ ആത്ര ചോദിച്ച് മറന്നു കേട്ടാ. ഓ സാരമില്ല, പൊയ്ത്തു കഴിഞ്ഞ് മടങ്ങുന്നത് നല്ലതല്ല അപ്പേ. പടപരുതി ജയിച്ച നായർ ആയുധം വെച്ചു പോയി എന്ന് കതിരൂർക്കാരെ ആക്ഷേപിക്കും. നിങ്ങൾ പൊയ്ക്കൊള്ളു, ഞാൻ ഇതാ ഇപ്പൊ വന്നേ. അയ്യോ എന്റെ തമ്പുരാനെ. ഏട്ടാ നമുക്ക് നാട്ടിലേക്ക് നടക്കാൻ. ഏട്ടാ മഞ്ചൽ കൊണ്ടുവരാം. ചന്ദ്രു വേണ്ട, പട ജയിച്ച ഞാൻ നടന്നു തന്നെ നാട്ടിലെത്തണം. നമുക്ക് നടക്കാം. നമ്മുടെ ചങ്ങായി ജയിച്ച് കതിരൂര് കുരിക്കള തല വെട്ടി. ആമി ജയിച്ച വിവരം പറയാൻ നമ്മള് വേഗം കൊണ്ട് പോന്നു. എന്റെ ചെറിയേട്ടൻ ഇനി ആരും എതിരില്ല. കാവലമ്മ നമ്മളെ രക്ഷിച്ചു. വരുമ്പോഴേക്കും ഭദ്രദീപം കൊളുത്തണം. കൊച്ചുതമ്പുരാട്ടി, കൊച്ചുതമ്പുരാട്ടി. എന്താ ഒതേനക്കുറിപ്പ് വരുന്നുണ്ടോ? ഒതേനക്കുറിപ്പ് മടങ്ങി വരുമ്പോ വെടിയേറ്റോന്ന്. ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എന്താ ശരി? എന്താ വല്ലാത്താഹം ഒരു കരുക്ക്. എന്താ അപ്പേ? ഈ തൈപ്പറമ്പ് നമ്മുടേതല്ലേ ഏട്ടാ? അറിയാ, ഞാൻ ഇതേവരേക്കും എന്റെ കുങ്കിക്കും എന്റെ കുഞ്ഞമ്പാടിക്കും ഒന്നും കൊടുത്തിട്ട് ഈ തൈപ്പറമ്പ് എന്റെ അമ്പാടിയുടെ പേര് എഴുതി കൊടുക്കണേ ഏട്ടാ. കൊടുക്കാമെന്ന് അർഹിക്കാത്ത ആഗ്രഹം വെച്ച് പുലർത്തിയ അപരാധത്തിന് എനിക്ക് മാപ്പ് തരണേ. എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കണേ. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും അതിന് ഒരു കുറവും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ അല്ലെന്ന് മാറും. എനിക്കത് മതി, ആ സ്നേഹം മാത്രം. കൊട്ടാരത്തിലേക്ക് പോകും. ഏട്ടാ അച്ഛന് വല്ലാത്ത ക്ഷീണ മോനെ. എന്റെ മോൻ കുഞ്ഞിക്കുങ്കി
എന്നും എനിക്ക് ധൈര്യം തരാറുള്ള എന്റെ കുഞ്ഞു കുങ്കിയാണോ ഇത്? ഏതാപത്തിലും മനോധൈര്യം ഉപേക്ഷിക്കവേ എന്റെ കുങ്കി എനിക്ക് ചേർന്ന ഭാര്യയാവണം എന്നും. കണ്ടാച്ചേരി എന്റെ സ്വർണ്ണ കഠാരി. മോനെ, ഈ കയ്യും കഠാരി ഏത് അക്രമത്തിനും വഴങ്ങിക്കൊടുക്കരുത്. നീ എന്റെ മോനാണ്, നീ എന്റെ മോന. കണ്ടാച്ചേരി എന്നെ ഇന്നോളം കാത്തു രക്ഷിച്ചതുപോലെ എന്റെ കുഞ്ഞമ്പാടിയെ നോക്കിക്കൊണ്ടേ രംഗാവി. ഇനി ഈ നാടിന്റെ മാനം കാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കൂറായിരുന്നു എന്റെ ഏറ്റവും മൂർച്ചയേറിയ ഉറുമി. ചങ്ങാതി, ചന്തു, നിങ്ങളില്ലാതെ ഞാൻ ഏട്ടാ. ഉണിച്ചാർക്ക് എന്റെ അനിയത്തിക്ക് അയ്യനാടൻ ചിണ്ടൻ നമ്പി അരക്കൊണ്ട് പുടവ കൊടുപ്പിക്കണ ഏട്ടാ. അതെ ഏട്ടാ, ഞാൻ മാത്രമായിരുന്നു പയ്യനാടന്റെ ശത്രു. ഈ തറവാടിനെയും ഉണിച്ചാറേയും അയാൾ വെറുത്തിട്ട്. പാവം എന്റെ പൊന്നനിയത്തി, നിന്നെ ഞാൻ എത്ര മാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ ചെറിയേട്ടാ, നിന്റെ കയ്യിൽ നിന്ന് എത്ര നാളായി ഞാൻ പാല് വാങ്ങി കുടിച്ചിട്ട്. എന്റെ പൊന്നനിയത്തി, ഈ ചെറിയേട്ടന് ഇത്രയും പാൽ കൊണ്ടെത്തുന്നു. നാം തമ്മിൽ തമ്മിൽ വിരോധം വെച്ച് പുലർത്താതെ സത്യത്തിലും നീതിയിലും ഉറച്ച് നിന്ന് ജാതിമത വ്യത്യാസം കൂടാതെ വലിയവൻ ചെറിയവനെന്ന് നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ നാടിന്റെ അഭിമാനവും വിജയവും എന്നെന്നും നമുക്ക് കാത്തുരക്ഷിക്കാം. ആ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്റെ നാടെ, എന്റെ ലോകനാർഗാവിലമ്മേ.